எவ்வளவு வேணாமா? 10 ரூபாய்க்கு கொடு. மல்லிகை பூவே. அம்மா பூ வேணுமா? வேண்டாமா. செவந்தி பூவே. கொடுங்க சார். அப்பா சரி போயிட்டு அப்பா. நீ எங்க இருந்தாலும் மறக்காம எங்களை கண்டிப்பா கூப்பிடணும். என்ன அம்மா இப்படி? நான் எங்க இருந்தாலும் நீங்க தாய் மனசுல சீக்கிரமா வந்துடுவேன். அண்ணா நானும் வரட்டுமா அவன் கூட? வேண்டாமா, அவன் முக்கியமான விஷயத்துக்கு தான் போறேன், நீ பேசாம இரு. வள்ளி அடுத்த வாட்டி கண்டிப்பா நீங்க எல்லாரையும் கூட்டி தான் போவேன். சரி போயிட்டு அப்பா. ஏறு. சரி. சரி அப்பா பாய். ചരാചരവും കുളിരണിഞ്ഞു ശിവടമരുവിൽ നിന്നുതിർന്ന കാണി ആദിമതാളം അമൂല്യവർഷം ഹൃദയമൃദംഗ നീനാദം മധുരതരളനാദം ഓ ഹൃദയമൃദംഗ നീനാദം.
മരവിച്ച മനസ്സിനൊരൗഷധമായി ആ നാദബ്രഹ്മം വിടർന്നു വന്നു. മാനവ ഹൃദയങ്ങൾ ഉണർന്നു പാടി നീയാണ് അമൃതം സംഗീതമേ സംഗീതമേ. സനിസ പനി പനി മപ മ പരി മ പനി സാനി പാമരി പമരി സനിരി സനി പനി മാപ സനിരി സമരി പാമ നിസരി മരി സരി മ പനി പമരി മ പനി മ പനി സ പനി സരി സ സ നി 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 പ പ പ മ മ മരി മ പനി മ പനി നിസ മ പനി സ പനി സ പനി സ പനി സരി നിസ. ഹൃദയ മൃദംഗ നീനാദം മധുര തരളനാദം സരാഗരഞ്ജിത മധുരോന്മാദം സഹൃദയനേകും സഹൃദയനേകും ദൂരിതനാദം ദൂരിതനാദം. പനി സ പാമരി നി സ ഹൃദയ മൃദംഗ നീനാദം. ഹലോ ബാല, നീ എവിടെയാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവേണ്ടി വന്നു. എവിടെ? അതൊക്കെ വന്നിട്ട് പറയാം. ദേ ബാല, നീ എന്തോ എന്നെ ഒളിക്കുന്നുണ്ട്. ആര്യ പ്ലീസ്, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ഹലോ, ബാല നീ അതോടെ വെച്ചിട്ട് കഴിക്ക്, മതി കളിച്ചത്. എനിക്ക് വേണ്ടാമ്മേ, അതും കൂടെ കൃഷ്ണ കൊടുത്തേക്ക്. ബാലൂട്ടാ, അത് മേടിച്ച് കഴിക്കേ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോ നാളെ അപ്പൂപ്പനുണ്ടാവൂല, ഉള്ള കാര്യം പറഞ്ഞേക്കാം. അയ്യോ, എന്നിട്ട് വേണം ഉണ്ടക്കണ ഭക്ഷണം അന്നത്തെ പോലെ തന്നെ പിടിക്കാൻ. എനിക്ക് നന്നേക്കാമ്മേ. ക്ലാസ് മുടിക്കേ, ഏത് മാഷം തല്ലും. ഈ ഏട്ടന്മാർക്ക് ഒരു നാണവും ഇല്ല, ഇത്രയായിട്ട് വാരി കൊടുത്താലേ കഴിക്കും. ഇത് കണ്ടാച്ചാ നൂലെടുത്താണോടാ കളി? എന്താണത്? കളിക്കാവുള്ളതാണോ നിനക്കത്? പോരത്ത് പഠിക്കാം. എന്താ മോളെ? അമ്മ ഇതാ പോർത്ത്. എന്താ കുട്ടി? മോനെ കൃഷ്ണ, ആ നല്ല മനുഷ്യൻ ഒരു മകനെ പോലെയാണ് എന്നെ വളർത്തിയത്. യാദൃശികമായി ശിവേട്ടനെ കണ്ടപ്പോഴാണ് ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ തന്നെ ഇങ്ങോട്ട് തിരിച്ചു. മോനെ ബാല, അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്റെ മോ തിരിച്ചു വന്നല്ലോ കൃഷ്ണയുടെ സ്ഥാനത്ത്. ആ
പണം പലിശക്ക് എടുത്ത് വാങ്ങിച്ച കുപ്പിയാണ് അവൻ പൊട്ടിച്ച്. ഇവനെ കൊല്ലി അല്ല വേണ്ട, തേങ്ങ ഇറങ്ങി പിടിച്ച് അമ്മിക്കല്ലെടുത്തോണ്ട്. சொன்னது கேக்கலையா? என்னடா புரிஞ்சு பாக்குற, என்னடா பேசாம இருக்க? நீங்க வந்துட்டீங்களா? சீக்கிரம் வாங்க, நான் வரேன். இந்த குழந்தையாரு பார்த்தா நல்லா இருக்கு. உன் பேர் என்னப்பா? பாலா. நல்ல பேரு. எங்க, எனக்கு ஒண்ணுமே புரியல. எல்லாமே அப்புறம் பேசல. இன்னையில இருந்து இவன் நம்ம குழந்தைதான். லட்சுமி, அவருக்கு பசி இருக்கு, சாப்பிடுறது ஏதாவது கொடு. சரிங்க. செல்லடா. உனக்கு என்ன சாப்பாடு பிடிக்கும்? ബാലേട്ടാ, ഉറക്കം വരുന്നില്ലേ? സമയം ഒരുപാടായി. ഹലോ. ഹലോ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ കൊറേ നേരമായി ട്രൈ ചെയ്യുന്നു. ഞാനിപ്പോ നാട്ടിലാണ്. യു മീൻ കേരള? യെസ്. ഓ, ഒന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. അതിനുള്ള സമയം കിട്ടിയില്ല. Anything serious? അതെല്ലാം വന്നിട്ട് പറയാം. ഓക്കേ ഓക്കേ. ഇവിടേക്ക് എപ്പോഴാ തിരിക്കുന്നേ? കഴിയുന്നതും വേഗം. ഞാൻ പിന്നീട് വിളിക്കാം. താങ്കൾ നടന്നോളൂ. അപ്പൊ ശരി. വന്നു എന്നറിഞ്ഞു. അയൽവക്കാരെയൊക്കെ മറന്നു അല്ലേ താൻ? ഏയ്, അതുകൊണ്ടല്ല മാഷെ. അറിയാം. ഹെഡോ, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു യാത്രയാണ്. ആ യാത്രയിൽ ഒരുപാട് ദുർഘടങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ആയിരിക്കാം. പക്ഷേ ഏതൊരച്ഛനും തൻ്റെ മക്കളെ തല്ലാനും ശാസിക്കാനും അവകാശമുണ്ട്. അത് താൻ ഓർക്കാതിരുന്നാണ് തൻ്റെ തെറ്റ്. മാഷു പറയുന്നത് ശരിയാണ്. അന്നത്തെ എൻ്റെ അവസ്ഥ അതെന്താ മാഷു മനസ്സിലാക്കാത്തത്? അച്ഛൻ്റെ തല്ലിന് ഭയമായിരുന്നു എനിക്ക്. അതിൽ നിന്ന് രക്ഷപ്പെടാനാ ഞാൻ. എടോ, പരസ്പരം വഴിചാരാൻ എല്ലാവർക്കും ഓരോരോ കാരണങ്ങളുണ്ട്. തൻ്റെ ആ പോക്കിൽ തകർന്നത് ഒരു കുടുംബത്തിൻ്റെ മനസ്സമാധാനമാണ്. ഇപ്പോഴെങ്കിലും തിരിച്ചു വരാൻ തോന്നിയല്ലോ. ഭാഗ്യം. രണ്ടു ദിവസം മുമ്പ് ചെന്നൈ വെച്ച് ശിവൻചേട്ടനെ കണ്ടപ്പോഴാണ് വീട്ടിലെ വിവരങ്ങളൊക്കെ അറിയുന്നത്. ഇപ്പം എവിടെയാണ് മാഷ എൻ്റെ കൃഷ്ണ? മാഷെങ്കിലും ഒന്ന് തെളിച്ചു പറ എന്നോട്. മറ്റാരേക്കാളും അങ്ങേക്കറിയാം എല്ലാം. പറ മാഷെ. കൊച്ചുവിളപ്പാങ്കാലത്ത് അവൻ്റെ ഉടുക്കത്തെ ഒരു കൊട്ട്. ഒരു ദിവസം പോലും ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. എൻ്റെ ചെവിയിൽ ഈ ഉരുക്കി ഒഴിക്കേണ്ട അവസ്ഥയായി. ചായ എടാ, അച്ഛൻ കിടന്ന് ഉറങ്ങുന്നു, നീ ഒന്ന് ശബ്ദം കുറയ്ക്ക്. பால் பால்
എന്നാ ഈ പാലങ്ങോട്ട് കൊണ്ട കാച്ചി കുടി, എന്നിട്ട് ദേഹം അങ്ങോട്ട് പുഷ്ടിപ്പെട്. എന്നാ ശമ്പകം, സൗഖ്യം താനോ? ആഹാ, എന്നെന്താ പദവിയില്ലാത്തൊരു തമിഴ്? നമ്മളല്ല ഇന്ത്യക്കാരല്ലേ, എല്ലാരും സഹോദരി സഹോദരന്മാരല്ലേ, അതുപോലെ ഭാഷയ്ക്കുമുണ്ടൊരു സഹോദര ബന്ധം അല്ലേ ശമ്പകം? മലയാളവും തമിഴും നാ ഉണ്ടായേ. അത് ശരി, ഇപ്പഴല്ലേ പിടികിട്ടിയത്? ആ പുതിയ തമിഴത്തെ കണ്ടിട്ടല്ലേ ഈ തമിഴ് പഠിത്തം. അന്തരാസാത്യ പാത്ത മുതലേ എനിക്ക് കാതൽ വന്നാച്ച്. അപ്പോ രേണുകേച്ചി വിട്ടോ? ഏത് രേണു? ആ അത് കൊള്ളാം, ഏത് രേണു എന്നോ? ഇപ്പോഴും പപ്പുട്ടൻ അനേഷ് വന്നിരുന്നു. പപ്പുട്ടനെ കാമുകി രേണു. പോകുന്ന വഴിക്ക് എവിടെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടാവും. അന്ത പൊണ്ണ് കോമളത്തെ ഞാൻ പാത്തതേ ഇല്ലേ. രാസാത്തി വന്ദൻ കാണാതെ നീ ആയിരുന്നോ? എന്നെ കാണാതെ ഒളിച്ചു നടക്കല്ലേ കള്ളൻ. നിന്നെ കാണാതെ ഒളിച്ചു നടക്കാനോ? രേണു എന്നെ മറന്നു. ഈ രേണുവിനിപ്പോ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഇത് ഞാൻ പറയേണ്ട ഡയലോഗ് അല്ലേ? ആരാണെങ്കിലും ചോദിച്ചല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പപ്പുവേട്ടനറിയോ, വീട്ടുകാർ എന്റെ കല്യാണം നിശ്ചയിച്ചു. എന്റെ ഭാഗ്യം അല്ല, നമ്മൾ ഭാഗ്യമില്ലാത്തവരായി പോയല്ലോ രേണു. പപ്പുവേട്ടൻ എന്താ കരയുന്നത്? ഞാൻ ഓരോ നിമിഷം ജീവിക്കുന്നത് പപ്പുവേട്ടന് വേണ്ടിയാ. പപ്പുവേട്ടനില്ലാതെ ഈ രേണുവിനൊരു ജീവിതമില്ല. ഒരുമിച്ച് ജീവിക്കാനല്ലേ നമുക്ക് എല്ലാവരുടെ സമ്മതം ആവശ്യമുള്ളൂ. നമുക്ക് ഒരുമിച്ച് മരിക്കാം. പേടിയല്ലേ എനിക്കും. എന്നാ വേണ്ട, നമുക്ക് ഒളിച്ചോടാം, ഇപ്പൊ തന്നെ ഒളിച്ചോടാം. വാ പപ്പുവേട്ടാ, പപ്പുവേട്ടാ. അങ്ങനെ ഒഴിഞ്ഞു ഇവളെ ഒന്ന് കണ്ണിറക്കി കാണിക്കുമ്പോ തലേ വന്ന് കേറിയ ഞാൻ എന്തെയ്യാണ്? ചേച്ചിയെ, ചേച്ചി കുളിച്ചേച്ചി വരുമായിരിക്കും. വിശ്വേട്ടൻ എഴുന്നേറ്റില്ലേ? എങ്ങനെ തലപൊക്കാനാ, ഇന്നലെ എഴുന്നല്ലേ വന്ന് കേറിയത്, നിനക്കറിയാലോ. അയ്യോ, ഞാൻ വിശ്വേട്ടനെ കണ്ടിട്ട് പോലുമില്ല. എന്തിനാ പപ്പു ഇങ്ങനെ നുണ പറയുന്നത്? ഇന്നലെ ഷാപ്പിൽ നിന്ന് നിങ്ങൾ ഒരുമിച്ച വന്നേന്ന് എനിക്കറിയാലോ. പോടുന്നു ചേച്ചിയുടെ ഒരു കാര്യം. എന്താ കുട്ടി ഇത്? എത്ര തവണ പറഞ്ഞതാ, അരങ്ങേറ്റം ഇങ്ങ അടുത്തു മറക്കണ്ട. നന്ദാ നീ ഒന്ന് കാണിച്ചു കൊടുക്ക്. നീ പഠിച്ചൊന്നും മറന്നില്ല മിടുക്കി. ഞങ്ങളൊക്കെ കരുതിയത് നീ ഇവിടെ വിട്ട് ബാംഗ്ലൂർക്ക് പോയപ്പോ നൃത്തമൊക്കെ ഉപേക്ഷിച്ച് കാണുന്നാ. അത് തെറ്റി, പഠിച്ച വിദ്യ ആരെങ്കിലും മറക്കൂ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. അടുക്കളയിൽ എന്താ ഉള്ള? ദോശ ഇഡ്ഡലിയോ? ഇഡ്ഡലി എന്താണെന്ന് വെച്ചാ എനിക്ക് തന്നേ പറ്റൂ. ഇവിടുന്ന് കഴിച്ച ആഹാരത്തിന്റെ രുചി ഇപ്പോഴും നാവിലുണ്ട്. നീ മാത്രമേ ഉള്ളൂ നന്ദേ എന്റെ അമ്മയുടെ പാചകത്തെ കുറിച്ച് ഇത്ര നന്നായിട്ട് പറയുന്നത്. ആ ഞങ്ങള് പിന്നെ വേറെ നിവൃത്തിയില്ലാത്തോണ്ട് കഴിച്ചു പോകുന്നേ ഉള്ളൂ. എന്നാൽ ഇനി മുതൽ നീ കഴിക്കണ്ട. അയ്യോ മൂടുവാ, നീ അകത്തോട്ട് ചെല്ല്, ഞാൻ ഇവരെ ഒന്ന് പറഞ്ഞയച്ചിട്ട് വരാം. ഇനി എന്നാ മോള് തിരിച്ചു പോണത്? എന്റെ കോഴ്സ് തീർന്നു, ഇനിയും ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയില് പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യാനാ തീരുമാനം. ഓവോ, പിന്നൊരു സത്യം പറയാലോ, ഇത്രയും കാലം തന്നെ ഞാൻ അവിടെ പിടിച്ചു നിന്നത് വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയാ. അവിടുത്തെ കൾച്ചർ എനിക്ക് തീരെ പിടിക്കില്ല, ഒരുതരം ബോറിംഗ് ലൈഫ്. എനിക്ക് ദേവപുരത്തെ അമ്പലത്തിലൊക്കെ തൊഴുത് ഇതുപോലത്തെ നാടൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞാ മതി. ഇപ്പഴൊന്ന് ഫ്രീ ആയേ. ഇനി പറഞ്ഞേ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ? അല്ല ചേച്ചി, അവിടെ പാര മൃദംഗം വായിക്കുന്ന ആ മുത്തശ്ശൻ മരിച്ചില്ലേ? അതവിടുത്തെ കൃഷ്ണയാ. പാവം, അവന്റെ മനസ്സും മുഴുവൻ മൃദംഗത്തിലാ, ഇതുവരെ ഒരവസരവും കിട്ടിയിട്ടില്ല. ഇവിടുത്തെ മാഷ് അരങ്ങേറ്റത്തിന് രണ്ടു മൂന്ന് വേദികൾ ഒരുക്കിയതാ, അതെങ്ങനെ അവന്റെ അച്ഛൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഐ ആം സോറി മിസ്റ്റർ രാജേന്ദ്രൻ. ഏയ്, ഒരു എക്സ്ക്യൂസിനും ഞാനില്ല. പേഴ്സണൽ റിലേഷൻഷിപ്പും ബിസിനസ്സും തമ്മിൽ ഞാൻ കമ്പയിൻ ചെയ്യാറില്ല.
ആലോചിക്കേ, ഇനി ദിവസങ്ങളുണ്ടല്ലോ. ഏത് സമയത്തും ബിസിനസ് എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. അല്ലാതെ ബിസിനസ് ആണെന്നും പറഞ്ഞ് വല്ല മൂലയിലും ചുരുണ്ടുകൂടി ഇരുന്ന ആണുങ്ങൾ കാര്യം നടത്തും. സമ്മതിച്ചു. നിങ്ങൾ ഇവിടെ ബിസിനസിന്റെ കാര്യം മാത്രം നോക്കിയിരുന്നു. നന്ദമോളുടെ ബർത്ത്ഡേ ഇങ്ങ് വന്നു, അത് മറക്കണ്ട. ഓ, ഞാനത് മറന്നു. എന്തി അവള്? ബാംഗ്ലൂരിൽ നിന്ന് വന്നതല്ലേ. പഴയ കൂട്ടുകാരെ ഒക്കെ കാണാൻ ഇറങ്ങിയതായിരിക്കും. ഇപ്പോഴെല്ലാം അവക്ക് കറങ്ങി നടക്കാൻ പറ്റൂ. ഞാനൊരു കാര്യം പറഞ്ഞ മാധവട്ടൻ ദേഷ്യപ്പെടുവോ? നീ എന്താന്ന് വെച്ചാ പറ. നന്ദയ്ക്കാണെങ്കിൽ ഹയർ സ്റ്റഡീസ് എന്നൊരൊറ്റ ചിന്തയുള്ളൂ. അവക്ക് പറ്റിയ നല്ലൊരു ബന്ധം നോക്കിയാലോ? അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പിന്നെ നടക്കേണ്ടത് നടക്കേണ്ട സമയത്തേ നടക്കൂ. വന്നോ? എന്താണോ ഇത്ര നേരത്തെ? ഓ, കളിയാക്കണ്ട. ഇത്രയും പ്രായമായി എന്നല്ലാതെ എന്തെങ്കിലും ഒരു വിവരമുണ്ടോ എന്റെ അച്ഛന്? ഞാൻ പറഞ്ഞ സത്യല്ലേ? അതെ. റിലാക്സ് ചെയ്യാൻ വല്ലപ്പോഴെങ്കിലും ഒരു ഔട്ടിംഗ്, അങ്ങനെ എന്തെങ്കിലും. കാണാനുള്ളതൊക്കെ കാണണം, അറിയാനുള്ളതെല്ലാം അറിയണം, എന്നാലേ ലൈഫിന് ഒരു ത്രില്ലുള്ളൂ. അതെ, ഈ ഒറ്റയ്ക്കുള്ള കറക്കത്തിന്റെ ത്രില്ലൊക്കെ മതി. എനിക്ക് വേറെ പണിയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുടുംബ സമേത ഒരു ഔട്ടിങ്ങിന് പോവാം. കാണാം അമ്മയുടെ മോള് തന്നെ. കോമഡി 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 കോമഡി. എടിയാ, നശിച്ച കൊട്ടം നിർത്താൻ പറഞ്ഞവനോട്. ഇതും കേട്ടോണ്ട് പോയാ ഇന്ന് പച്ച തൊടില്ല. ഈ കെട്ടൊക്കെ ഒന്നെടുത്ത് പുറത്തോട്ട് വെക്കാൻ പറഞ്ഞവനോട്. നിങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് അവനെ എടുത്തു വെച്ചോളൂ. ഓ, നല്ല അനുസരണമുള്ള പുത്രൻ. പറഞ്ഞാ ഉടനെ അങ്ങ് ചെയ്യും. നിങ്ങൾ ലെക്കായിട്ട് വഴി കിടക്കുമ്പോഴേ പൊക്കിക്കൊണ്ട് വരാവനേ ഉള്ളൂ, അത് മറക്കണ്ട. അത് പുത്രധർമ്മം. എന്തെങ്കിലും പണി ഏതാ പള്ള വീർക്കില്ല. കൊട്ടിക്കൊട്ടിരിക്കാൻ അവനോട് എന്തെങ്കിലും പണി ചെയ്യാൻ പറയടി. നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നും ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല. തനിച്ചായിരുന്നെങ്കിലേ ഇങ്ങനെ കെട്ടിപ്പറക്കൊണ്ട് പോകാൻ കുറെ കാലിക്കുപ്പികളെ കാണത്തുള്ളൂ. ശരിയാ, ഇവിടെ കുറെ കാലിക്കുപ്പികൾ ഉണ്ടായിരുന്നല്ലോ. അത് വിറ്റാ രണ്ട് ഫുള്ള് കിട്ടും. അതും കുടിങ്ങി എടുത്തോ. ഇങ്ങനെ ഒരു മനുഷ്യൻ. ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? ഇരുന്നാട്ടെ, എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുന്നേ കൊടുക്കൂ. ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് സാരി മുണ്ടും വേണം, മോളുടെ പിറന്നാൾ. അതിനെന്താ എന്താ വേണ്ടതെന്ന് വെച്ച് എടുത്താട്ടെ. അച്ഛൻ മൃദംഗം വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ആരാ വായിക്കുന്നത്? ഓ, എന്റെ മോനാ. എന്റെ അപ്പം ബാക്കി വെച്ച് വെച്ച് പോയത് കൊച്ചുപോ ഏറ്റെടുത്തിരിക്കുക, കുടുംബം നശിപ്പിക്കാൻ. അങ്ങക്ക് വേണ്ട എന്താ വെച്ച് എടുത്താ ഞാൻ അകത്തിരിക്കുന്നു, കൂടെ എടുത്തോണ്ട് വരാം. നോക്ക്. പപ്പേട്ടാ, ഒന്ന് നീന്താൻ പഠിക്കേ. എന്നും ഇങ്ങനെ കരക്കിരുന്ന് കുളിക്കാതെ വെള്ളത്തിലേക്ക് ഇറങ്ങാലോ. വെള്ളത്തിലിറങ്ങുന്ന പ്രശ്നമേ ഇല്ല. എന്റെ അപ്പൂപ്പ വെള്ളത്തിൽ വീണാ ചത്തത്, എന്റെ അച്ഛൻ വെള്ളത്തിൽ വീണാ ചത്തത്, ഇനി ഞാൻ കൂടെ വെള്ളത്തിൽ പോയാ എന്റെ കുടുംബത്തിന് തായ്വരത്തു പോകും. ഉത്സവം കരുത്തു, ഖജാന്തി ആയ ശേഷം ആദ്യത്തെ ഉത്സവം. വ്യത്യസ്ത പരിപാടികളാണ് ഞാൻ ഇത്തവണ ആവിഷ്കരിച്ചു വെച്ചിരിക്കുന്നത്. ഇത്തവണ നമുക്ക് ആളുകളെ ശരിക്കും അങ്ങോട്ട് ഞെട്ടിക്കണം. എന്താ ഇത്തവണ അമ്പലത്തിലെ സ്പെഷ്യൽ പ്രോഗ്രാം? ഒരു പ്രശസ്ത സംഗീതജ്ഞന്റെ ഒരു കച്ചേരിയാണ്. അതാണ് പപ്പു സ്പെഷ്യൽ. പപ്പുവിന്റെ ഒറിജിനൽ സ്പെഷ്യൽ. എന്താ ഇവിടെ? എങ്ങനെയെങ്കിലും അവളെ ഒന്ന് പറഞ്ഞു വിട്, നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. നീന്തനറിയാതെ വെള്ളത്തിൽ ചാടാൻ പോവണോ?
അവളെക്കാളും നല്ല നീ വെള്ളാണ് അനിയ. ഞാൻ താന്നെങ്ങാനും പോകയാണ് എടുത്തോളേജിനലായിട്ട്. എടാ, നീ രാവിലെ തന്നെ അങ്ങോട്ടാ? അത് ഇന്ന് ക്ഷേത്രത്തിലെ പിരിവിന് ആള് കുറവാണെന്ന് പറഞ്ഞു. പപ്പേട്ടിന് എന്നെ കൂടി വിളിച്ചിട്ടുണ്ട്. നീ പിരിവ് അതേതെന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടന്നോ? യാതൊരു ഉത്തരവാദിത്വം ഇല്ല. വെറുതെ അച്ഛനെ കൊണ്ട് പറയിക്കണ്ട. പോരാത്തതിന് ഇന്ന് കെട്ടും കൊണ്ട് കച്ചവടത്തിന് പോയിരിക്കുക. വരവെങ്ങനെയാണോ ആവോ. വരവെന്നത്തെയും പോലെ നാല് കാലി തന്നെയായിരിക്കും. വന്നിട്ട് ചീത്ത പറയാൻ അപ്പൂപ്പന്റെ ഫോട്ടോയും ഞാനും ഉണ്ടല്ലോ. എത്ര ചീത്ത പറഞ്ഞാലും ആ മനുഷ്യൻ കഷ്ടപ്പെട്ടു കൊണ്ടുവരുന്ന കാശുകൊണ്ടായി ഈ കുടുംബം കഴിയുന്നത്, അതറിയാവോ? എത്ര വഴക്ക് കൂടിയാലും രണ്ടു ഒന്നാ. അച്ഛനെ സപ്പോർട്ട് ചെയ്തല്ലേ അമ്മ സംസാരിക്കൂ. എന്താ എത്ര വൈകിയത്? മനുഷ്യൻ നാലെണ്ണം ഒടിക്കേണ്ട സമയം കഴിഞ്ഞു. എന്താ എവിടെ ആയിരുന്നു? ഇന്ന് ഒന്നാം തീയതി അറിയാൻ മേലെ എത്ര റിസ്ക് എടുത്ത സാധനം സംഘടിപ്പിച്ചെന്ന് അറിയോ? നിന്റെ പറച്ചിലേട്ടാ തോന്നുമല്ലോ ഞാൻ നിന്റെ കാശ് കൊണ്ടാ കുടിക്കുന്നതെന്ന്. നിന്നെ പോലെ അമ്പല കമ്പനിയിൽ നിന്ന് വെട്ടിച്ച കാശ് കൊണ്ടല്ല ഞാൻ കുടിക്കുന്നത് കേട്ടോ. വിശ്വേട്ടാ, ചേട്ടൻ ഇങ്ങനെ കുടിച്ച് നശിക്കരുത്. ഇതെന്റെ അഭിപ്രായമല്ല, ആ ഗായത്രി ചേച്ചി സങ്കടം കാണുമ്പോ. അതെന്നെ അവളെ എപ്പം നിന്നോട് സങ്കടം പറഞ്ഞു? ചേട്ടന്റെ കൂടെ നടന്നുകൊണ്ട് ചേട്ടനെ ഞങ്ങൾ ചീത്തയാക്കണമെന്നാ ചേച്ചി പറയണേ. നിങ്ങൾ അങ്ങനെ ഒരുപാട് സങ്കടം അന്വേഷിക്കണ്ട. അവിടെ സങ്കടം അന്വേഷിക്കാൻ കെട്ടിയവനായ ഞാൻ. പിന്നെ നമ്മൾ തുടങ്ങിയല്ലേ, ഒന്നാം തരം കക്കാറിച്ച് തേങ്ങ കൊത്തിട്ട് ഒലത്തി വെച്ചതുണ്ട്. നമ്മുടെ രാമനായരുടെ കടയിലെ പരിപ്പൊടയുണ്ട്, നല്ല മുരമരാന്നിരിക്കുന്ന രാമനായരുടെ. രാമനായരുടെ സർവേരം പറഞ്ഞു ക്ലാസ് എടുക്കണേ. ഗായത്രി, എടേ ഗായത്രി, അയ്യോ മറന്നുപോയി. നമസ്കാരമാണ്. ഇതെല്ലാം കുതിരക്കരുത്. ഈ ചെണ്ടാങ്കുട്ടി ഇവിടെ ഇങ്ങനെ ഇരുന്നോ? നല്ല പ്രായത്തിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോയിരുന്നെങ്കിലേ എന്നെ പോലെ പോക്കറ്റ് അടച്ച് കാശോട്ട് വരാൻ പാടില്ലായിരുന്നോ? മേലോട്ട് പോയില്ലേ? താഴെ നിൽക്കുന്ന എനിക്ക് പറയാനല്ലേ പറ്റൂ. വേറെ എന്ത് ചെയ്യാൻ പറ്റൂ അപ്പാ? എന്നും മൂക്കറ്റം കുടിച്ചല്ലാ, എന്തിനെ ജീവിതം? ഒരു പെണ്ണ് കല്യാണപ്രായമായി നിൽക്കുന്ന ചിന്ത ഉണ്ടോ നിങ്ങൾക്ക്? നീ എന്തിനാണ് എന്നെ പൊഴിയുന്നത്? നല്ല പ്രായത്തിൽ ഇങ്ങനെ എന്തെങ്കിലും നല്ല പണി ചെയ്ത് കാശ് ഉണ്ടാക്കിയിരുന്ന എനിക്ക് പങ്കപാടുമല്ലോ ഉണ്ടായിരുന്നു. ദോഷം പറയാതെ സ്വന്തം അച്ഛനെ കുറിച്ച് ഓർമ്മ ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്നും എന്റെ അച്ഛനെ പറയുന്നത്. അല്ലാതെ നിന്റെ അച്ഛനെ പറയാൻ പറ്റുമോ? നിന്റെ ആങ്കളമാർ ഇടിച്ച് എന്റെ അവണാവസ്ഥയുടെ തൂപ്പിലിടത്തില്ലയോ? എടി വയറ് ആയെന്നടി വല്ല വിളമ്പിത്ത എനിക്ക് ഉണങ്ങീനുണ്ട്. Thank you.
അവിടെ അധികം നിക്കണ്ട, ഒരുപാട് എഴുജന്തുക്കളുള്ള സ്ഥലവാ. ഇവിടെ ഉണ്ടായിരുന്നോ? അഞ്ജലി ചേച്ചി പറഞ്ഞു ഇയാൾ ഈ കാവിൽ കാണുന്ന. ആ, മുത്തശ്ശന്റെ കാലം മുതലുള്ള ശീല. ഇവിടെ വന്നാ മുത്തശ്ശനുള്ളതുപോലെ തോന്നും. അല്ല, എന്താ കാര്യം? ഏയ്, ഒന്നുമില്ല. ഇയാള് നന്നായിട്ട് മൃദംഗം വായിക്കുന്നുണ്ടല്ലോ, ഇതൊരു പ്രൊഫഷൻ ആക്കിക്കൂടെ? അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. കൃഷ്ണ ഒരു നല്ല കലാകാരന, റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. വാക്കുകൊണ്ട് പറയാൻ സുഖമല്ല. വാക്കുകൊണ്ടല്ല, മനസ്സുകൊണ്ടാ പറയുന്നത്. എനിക്കിഷ്ടോ ഈ കലയും കലാകാരനെയും. അഞ്ച് ആറ് 20x6 120. ആ, ഇന്നത്തേക്കുള്ള പൈൻറ്റിനുള്ളതായി. ഞാൻ വീട്ടുകാരുമായിട്ട് പിണങ്ങി എല്ലാം കെട്ടി പറക്കി ഇങ്ങോട്ട് വന്നു. കെട്ടി പറക്കിയാണോ പോന്നെ? എനിക്ക് എന്റെ പപ്പുവേട്ട മാത്രം മതി. എന്റെ രേണു, ഇവിടെ ആണോടുത്ത തനിച്ച് താമസിക്കുന്ന വീടാ? നീ ഇതെന്ത് ഭാവിച്ച? ഇന്ന് മുതൽ നമ്മള് ഭാര്യയും ഭർത്താവല്ലേ? ഭാര്യയും ഭർത്താവും. എന്റെ ദൈവമേ, എന്റെ ജാതകത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പൊ സമയദോഷാണെന്നും 6 മാസം കഴിഞ്ഞ കല്യാണം കഴിക്കാൻ പാടുള്ളെന്ന്. എന്റെ ജാതകത്തിലും പറഞ്ഞിട്ടുണ്ട് 6 മാസത്തിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിലേ ഇനി കല്യാണമേ നടക്കത്തില്ല. എന്റെ ദൈവമേ, നാട്ടുകാരുടെ കാര്യത്തിൽ ഇവിടെ ഓരോരുത്തർക്ക് എന്തൊരു ശുഷ്കാന്തി. എന്നാ സ്വന്തം കാര്യത്തില്? നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നത്? നിന്റെ കുരുത്തക്കെട്ട മോന്റെ കാര്യം. രാവിലെ അമ്പലവും പിരിവും ഒന്നും പറഞ്ഞു ഇറങ്ങും, എന്നാ കാശോട്ട് കിട്ടും അതോട്ടില്ലായാലും. എന്നാ വേണ്ട സമയത്ത് ഇവിടെ വല്ലതും ചെയ്താലേ വല്ലവന്റെ വീട്ടിൽ പോയി കൈനീട്ടാതെ കഴിയ. എന്തിനാ മനുഷ്യ ഏത് നേരവും നിങ്ങൾ ആ കുഞ്ഞിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഒന്നാമത് അവൻ സുഖമില്ലാത്ത കുഞ്ഞാ, അവനാവുന്നതൊക്കെ ചെയ്താ മതി. അതങ്ങനെ, നീ അവനെ ഇത്രയും വഷളാക്കിയത്? ഇതല്ലാതെ മറ്റെന്തെങ്കിലും പണിക്ക് പറഞ്ഞുകൊണ്ട് 10 കാശ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഈ അപസ്മാരക്കാരൻ ആരെന്ത് പണി കൊടുക്കും? അവൻ ഇങ്ങനെ കൊട്ടി കൊട്ടി നടക്കണം. ദേ, എന്റെ അപ്പൻ കൊട്ടി കൊട്ടിയാ എന്നെ ഒരു വഴിയിലാക്കിയത്. ഇനി നിന്റെ മോനും കൂടി അതാണ് ഭാവമെങ്കിൽ ഞാൻ ഈ വടക്ക് സാധനത്തിനെടുത്ത് എത്തിയോ വിദ്വാൻ? ഇങ്ങനൊരു പാഴ്. ഇതെന്താ ഈ നേരത്തെ ഇവിടെ? ഇയാളെ കാണാൻ. എന്താ കൊള്ളാം. നന്ദ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ട? ആര് വേണമെങ്കിലും കണ്ടോട്ടെ, എനിക്ക് കൃഷ്ണനെ കാണണം, ഞാൻ ഇനിയും കാണും. എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയോ കുട്ടിക്ക്? അറിയാം, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഉറപ്പിച്ചത്. എനിക്ക് വേണം തന്നെ എന്റെ ജീവിതത്തിലേക്ക്. ജീവിതം ഒരു തമാശ പോലെയാണ് നന്ദയുടെ കാഴ്ചപ്പാടിൽ. അത് പാടില്ല നന്ദ. ആരാ പറഞ്ഞ തമാശയാണെന്ന്? ദേ, ഈ നാഗക്കാവിൽ വന്ന് കള്ളം പറഞ്ഞ നാഗങ്ങൾ കോപിക്കും. അറിയോ കൃഷ്ണയ്ക്ക്? എന്തിനാ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവദോഷം? അത് വേണ്ടാട്ടോ. എന്താ കൃഷ്ണ?
പാമ്പരങ്ങൾ നെയ്യുമ്പോൾ വെള്ളിക്കിണ്ണത്തിൽ വെണ്ണയുമേന്തി പൗർണമി പാലൊളിപ്പിയുമ്പോൾ നന്ദകിശോര കോർക്കുമ്പോൾ തങ്കമൊരുക്കുന്ന സൂര്യോദയത്തിൻ്റെ കൗതുകം കൗസ്തുഭം തീർക്കും ഡോക്ടർ ബാലന്റെ പെയിന്റിംഗ് എക്സിബിഷൻ കണ്ടതു മുതൽ ഒരു തോന്നൽ, നന്ദമോളുടെ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം സംഘടിപ്പിച്ചാലോ എന്ന്. മോള് വരച്ച ചിത്രങ്ങൾ കാണുമ്പോ അത് എനിക്കും പലപ്പോഴും തോന്നിയിരുന്നു. കുറച്ചുകൂടി പെയിന്റിംഗ്സ് ആവട്ടെ അച്ഛാ, അത് കഴിഞ്ഞിട്ട് മതി എക്സിബിഷനൊക്കെ. അതൊക്കെ മോളുടെ ഇഷ്ടം. പിന്നെ ഈ റിസർച്ചും മറ്റുമായിട്ട് ഇങ്ങനെ നടന്നാ മതിയോ? ഒരു കൂട്ടർ വരുന്നുണ്ട് നിന്നെ പെണ്ണു കാണാൻ. ഒന്ന് പോച്ചാ, എന്നെ കാണാൻ ആരും വരണ്ട. ഇവളെന്താ ഇങ്ങനെ? എങ്ങനെ എടി, ഇത് പെണ്ണുങ്ങളുടെ ഒരു അടവാ. നീ എങ്ങനെ? ഒരു തരത്തിൽ പറഞ്ഞ നന്ദ ഭാഗ്യവതിയ. നിന്നിലെ കലാകാരിയെ തിരിച്ചറിയുന്ന ഒരു അച്ഛനോമ്മയുണ്ടല്ലോ. മൃദംഗം അത് കുട്ടിക്കാലം മുതലേയുള്ള എൻ്റെ ആഗ്രഹമാണ്. പക്ഷേ അച്ഛനെ ഞാൻ മൃദംഗം തൊടുന്നത് തന്നെ വെറുപ്പാ. അച്ഛൻ്റെ ഇഷ്ടത്തിന് നെയ്ത്തുകാരനായ ഒരു ജീവിതം. എൻ്റെ മോഹങ്ങളൊന്നും തിരിച്ചറിയാൻ നന്ദയുടേതുപോലൊരു അച്ഛൻ എനിക്കില്ലാതെ പോയി. മനസ്സ് തളരരുത് കൃഷ്ണ, എല്ലാം ശരിയാവും, എനിക്ക് ഉറപ്പാ. കൃഷ്ണ ഒരു വലിയ കലാകാരനാവും. സത്യത്തിൽ ചിലപ്പോ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. വലിയ വീട്ടിലെ കുട്ടിയായ നന്ദ എന്നെ സ്നേഹിക്കാന്നൊക്കെ വെച്ചാ എന്തിനാ വെറുതെ ഇങ്ങനൊക്കെ ആലോചിച്ചു കൂട്ടുന്നെ? സ്നേഹത്തിന് മുൻപിൽ ഒന്നിനും സ്ഥാനമല്ല കൃഷ്ണ. പറയുന്നത് സത്യമാണോ? എനിക്കെന്താ ഭ്രാന്തുണ്ടോ എന്റെ മോളെ കുറിച്ച് അവവാദങ്ങൾ പറയാൻ? അതിപ്പോ കുട്ടികളാവുമ്പോ. കുട്ടിയോ? ഈ പ്രായത്തിൽ വേണം ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും സംഭവിച്ചാൽ അത് രക്ഷിതാക്കളുടെ പിടിപ്പുകേടാണെന്നേ നാട്ടുകാർ പറയൂ. അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് എവിടെയായിരുന്നു നീ ഇതുവരെ? നിനക്ക് നിന്റേതായ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. മേലിൽ ആവശ്യമില്ലാത്ത ഒരു ബന്ധവും നിനക്ക് വേണ്ട. അച്ഛൻ പറയുന്നത് മോക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്നും പറയണ്ട, മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇതെന്തൊരിരിപ്പാ,
നേരെ ഒരുപാടായി. ഭക്ഷണം എടുത്തു വെച്ചു, വന്ന് കഴിക്കൂ. നീ കഴിച്ചു കിടന്നോ, എനിക്ക് വേണ്ട. എന്താ ഇത്? മോളുടെ കാര്യത്തിൽ നിങ്ങളെപ്പോലെ എനിക്കും ഉണ്ട് വിഷമം. അവള് നമ്മുടെ മോളല്ലേ, നമ്മൾ പറഞ്ഞ അവൾ അനുസരിക്കാതിരിക്കോ? അവള് വല്ലതും കഴിച്ചോ? ഇല്ല. ഇക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ഞാനും മോളും തമ്മില്. എന്താ ഉർമിളെ, എന്റെ മനസ്സിന് നേരത്തെ ഉള്ളൊരാഗ്രഹം എന്റെ പഴയ ബിസിനസ് പാർട്ണർ പതിരന്റെ മകനുമായുള്ളൊരു വിവാഹം. കാശി അവൻ ആളും എടുക്കനാ. അവളോട് ചോദിക്കാതെ എന്തിന്? നമ്മൾ ചെയ്തത് ശരിയാണെന്ന് കുറച്ച് കഴിയുമ്പോൾ അവക്ക് മനസ്സിലായിക്കോളും. വാ. ഞാനവനെ വെറുതെ വിടുന്നത് എനിക്ക് തന്നെ ചെറുപ്പം മുതൽ അറിയാവുന്നത് കൊണ്ടും തന്റെ മകനാണ് അവനെന്നുള്ള പരിഗണന കൊണ്ടുമാണ്. ഇനി അവൻ ഇത് ആവർത്തിച്ച എനിക്കാണും പെണ്ണുമായി ഒന്നേ ഉള്ളൂ. നന്ദ തനിക്കറിയാമല്ലോ, ഒരുപാട് പ്രതീക്ഷയുണ്ട് എനിക്ക് അവളിൽ. ഇടം തന്റെ മകന് പ്രേമിക്കുന്ന എന്റെ മകനെ കിട്ടിയുള്ളൂ. ഈ സമൂഹത്തുള്ള എന്റെ നിലയും വലിയ തനിക്കറിയാമല്ലോ. അതിന് കോട്ടം തട്ട ഒരു തന്നെ ഞാൻ അനുവദിക്കില്ല. ചെന്ന് പറയടോ അവനോട്. ഞാൻ കാണട്ടെ പ്രേമദേവന്റെ തിരുമുഖം. എന്തിന്? രണ്ട മുമ്പിള്ളേരുടെ പുറകെ നടന്ന് നാട്ടുകാരുടെ എനിക്ക് ചളക്കും എടിച്ചു തരാനാ നിന്റെ സന്തതിയുടെ തീരുമാനം? അവനെ എനിക്കറിയാം. നിനക്ക് എന്തറിയാം? എടേ മാധവന്റെ മോളുണ്ടല്ലോ. എന്താ അവളുടെ പേര്? അതെന്ത് ആയിക്കോട്ടെ, അവളുടെ പുറകെ മൃദംഗം സംശയമുണ്ട്. നീ നാട്ടുകാരോട് പോയി എന്റെ ഐസിന്റെ ബലം കൊണ്ടാ മാധവൻ എന്നെ കൊല്ലാതെ വിട്ടത്? ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ വല്ല തെറ്റുണ്ടോ കാമദേവ? ഞാൻ കേട്ടത് നേരാണോ കൃഷ്ണ? നേരാണോ? അപ്പൊ ഞാൻ പറഞ്ഞ കളവാളല്ലേ ഇതിന്റെ ചോദ്യത്തിന്റെ അർത്ഥം? ഞാനും നന്ദയും തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതൊന്നും അച്ഛൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല. എന്തർത്ഥത്തിലായാലും ഇനി ഇത് വെച്ച് നടത്തണ്ട. അത് നടത്താനാണ് ഭാവമെങ്കിൽ ആ മാധവൻ നിന്റെ ഊടും ഭാവം കത്തിച്ചില്ലേ? എനിക്ക് മരിക്കുന്നവരെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ നാട്ടു കേസിൽ ഇടപെട്ട എന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. എടി വേറെ വിളമ്പിത്താടി. പ്രണയം അതൊരു വികാര, ആർക്കും എപ്പോഴും അത് തോന്നാം. പക്ഷെ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്തൊന്ന് പറയുക, നീ മറന്നേക്കവളെ. അവരൊക്കെ വലിയ ആളുകളാ. സ്വന്തമാക്കിന് ശേഷം അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന. എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല പപ്പുട്ടാ. എൻ്റെ മനസ്സ് ഞാൻ പിടിക്കുന്നിടത്ത് കിട്ടുന്നില്ല. അതിങ്ങനെ പോവുക, ദിശ മാറി. എനിക്ക് മനസ്സിലാവും, പക്ഷേ അർഹിക്കുന്നത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കാവൂ. ഈ പപ്പു കേട്ടൊരു കോമാളിയാ, എങ്കിലും ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ലോകം. അതുകൊണ്ട് പറയാ, വേണ്ട നന്ദേ, നീ മറന്നേക്ക്. ഇപ്പോഴാവുമ്പോൾ നിനക്കതിന് കഴിയും, പിന്നീട് അതിന് കഴിഞ്ഞില്ലെങ്കിലോ? ഇല്ല, എനിക്ക് കഴിയില്ല. കഴിയില്ല പപ്പട്ട, ഞാൻ അറിയാതെ തന്നെ എന്റെ ഉള്ളിൽ ആ കുട്ടി. നന്നേ ചെറുപ്പത്തിൽ ഇവൻ ചോദിക്കുമായിരുന്നു നന്ദ എന്റെ പെണ്ണല്ലേ എന്ന്. കുട്ടി മനസ്സിലുള്ള ചോദ്യമാണെങ്കിലും അന്നേ എന്റെ മനസ്സിലും ആ ആഗ്രഹം ഉണ്ടായിരുന്നു. ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഇല്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അകൽച്ചൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതെ, നല്ല കാര്യങ്ങളൊന്നും അധികം വെച്ച് താമസിപ്പിക്കരുതെന്നാ. പക്ഷേ നിനക്കറിയാലോ ഇവളാ മൂത്തത്,
ഇവളുടെ കല്യാണം കഴിയാതെ ഇവന്റെ കല്യാണം എങ്ങനെയാ നടത്തുക? ഇവളുടെ കല്യാണം കഴിയുന്നത് വരെ ഒരു സാവകാശം, ഏറിയാൽ 6-8 മാസം. ധൃതിയില്ല. പിന്നെ നമുക്ക് പരസ്പരം അറിയാവുന്നത് കൊണ്ട് വലിയൊരു ചടങ്ങിന്റെ ആവശ്യവും വരുന്നില്ലല്ലോ. നന്ദ എവിടെ ആന്റി? മോളിലുണ്ട്. നീ എന്തിനാ നാണിക്കുന്നത്? ധൈര്യമായി പോയി സംസാരിച്ചോ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങളെ അല്ല ഞാനെങ്ങനെയാ വളർത്തിയത്? എന്തിന് ഞാൻ വേണം? എന്നോട് ചോദിച്ചേ ചെയ്യൂ. ഹായ്. ഇവിടെ ഇരിക്കണോ? താഴേക്കൊന്നും കണ്ടില്ലല്ലോ. എല്ലാവരും താഴെ ഉണ്ടല്ലോ. അവരെ കാണാനല്ലല്ലോ ഞാൻ വന്നത്, എന്റെ പെണ്ണിനെ കാണാനല്ലേ. നിന്റെ പെണ്ണോ? അത് നീ മാത്രം തീരുമാനിച്ച മതിയോ? ഞാൻ മാത്രമല്ല, നമ്മുടെ വീട്ടുകാരൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നന്ദേ, അതെ, എനിക്ക് അയാളെ ഇഷ്ടമല്ല. എന്താ നിനക്ക് പറ്റിയത്? എനിക്കറിയില്ല, എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുന്നത് പോലെ. എന്റെ വിവാഹം ഉറപ്പിച്ച മട്ട അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ മകനാ കാശിനാഥൻ, ബിസിനസ്സുകാരന്. ഇത്രയും കാലത്തിനിടയിൽ എന്റെ അച്ഛനും അമ്മയും ഒരിക്കൽ പോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. ഞാനിപ്പോ എന്താ ചെയ്യ? എനിക്ക് എന്റെ വീട്ടുകാരെ എതിർക്കാനുള്ള കഴിവില്ല കൃഷ്ണ. എന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ മറക്കാൻ കഴിയോ? നിനക്ക് മറക്കാൻ കഴിയോ എന്ന് പറയേ കൃഷ്ണ. നമ്മളെ തമ്മിൽ വേർപിരിക്കാൻ ആർക്കും കഴിയില്ല അല്ലേ? എന്തെങ്കിലും ഒന്ന് പറയേ. വേണ്ട, ഒന്നും പറയണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഹലോ, ഞാൻ കാശിനാഥൻ. ഇപ്പൊ പോയില്ലേ നന്ദ? അവളെ കെട്ടാൻ പോകുന്ന ചെറുക്കന. കല്യാണത്തിന് മുമ്പ് ഒരു പ്രണയമൊക്കെ നല്ലതാ. ഒരുപാട് കാലമായി ഞാനും കൊണ്ടു നടക്കുന്ന മോഹ നന്ദ. ആ മോഹം പൂവണിയാൻ തുടങ്ങുമ്പോ എന്തിനാ വെറുതെ? ഇനി ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ച കാശിനാഥന്റെ യഥാർത്ഥ മുഖം നീ കാണും. വരട്ടെ. താൻ ആ തെക്കേ പറമ്പിലെ തേങ്ങയൊക്കെ എടുത്ത് പണിക്കാരെ കൊണ്ട് ചായ്പ് കൊണ്ടിടാൻ മറക്കണം. ശരി മാഷേ. പിന്നെ ഞാൻ പറഞ്ഞ ആ രൂപയുടെ കാര്യം, ആ ഷീറ്റ് കൊടുത്ത് വേലായുധന്റെ കടയിൽ നിന്ന് എത്രയാന്ന് വെച്ചാ വാങ്ങിച്ചോളൂ. ശരി മാഷേ. അപ്പൊ എന്നാ ഞാൻ ഇറങ്ങ കേട്ടോ. തിരിച്ചു വരുമ്പോ ആ കൃഷ്ണൻകുട്ടിക്കണ്ണയാരുടെ വീട്ടിൽ കയറാൻ മറക്കണ്ട. നമ്മുടെ അഞ്ജലിക്ക് പറ്റിയ ഏതെങ്കിലും ഒരു ശുദ്ധജാതകം അയാളുടെ കയ്യില് കാണാണ്ടിരിക്കില്ല. എന്താ മോളെ, സുഖം തന്നെ അല്ലേ? അഞ്ജലി ചേച്ചി അകത്തുണ്ട് മോളെ. എന്താ അവളുടെ മുഖത്തിനൊരു മാറ്റം? എന്തോ പ്രശ്നമുണ്ടല്ലോ. നീ ഇങ്ങനെ കരഞ്ഞോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല ചേച്ചി, ഞാനീ കല്യാണത്തിന് സമ്മതിക്കില്ല. കൃഷ്ണയില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അതെ, എന്താ മോളെ പ്രശ്നം? മോളെന്തിനാ കരയുന്നേ? എങ്ങനെങ്കിലും അങ്ങൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് സമ്മതിപ്പിക്കണം. എനിക്ക് ആ കല്യാണം വേണ്ട. എനിക്ക് കൃഷ്ണനെ പിരിയാൻ കഴിയില്ല. നീ എന്തൊക്കെയാ കുട്ടി പറയുന്നത്?
ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നതല്ലേ അവരുടെ കുട്ടികൾ നല്ല നിലയിൽ ജീവിക്കണമെന്ന്? ആ കൃഷ്ണയെ അവർ അംഗീകരിക്കുമോ? അതൊന്നും എനിക്കറിയില്ല. എല്ലാവരും എതിർത്ത ഞാൻ മാധവനോട് സംസാരിക്കാം. കരയാ. മാഷ് വന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞില്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യം അതിൻ്റെ ഗൗരവത്തോടെ തന്നെ മാധവൻ എടുക്കണം. മാഷ് കാര്യം പറ. വേർപിരിക്കാൻ പറ്റില്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ മാധവനോടൊന്ന് സംസാരിക്കാമെന്ന് തന്നെ വെച്ചത്. അത്രയ്ക്ക് ദൃഢമാണ് നന്ദയും കൃഷ്ണയും തമ്മിലുള്ള ബന്ധം. ഇത്രയും ലോകപരിചയമുള്ള മാഷ് ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്താ പറയുക? ചെറുപ്പത്തിൽ പ്രണയിക്കാത്തതായ ആരാ ഉള്ളത്? അതൊക്കെ കൗമാരപ്രായത്തിൻ്റെ ഒരു ഭ്രമമാണ്. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ തനിയെ മാറിക്കൊള്ളും. അതിനുവേണ്ടി ഒരു ജീവായുസ് മുഴുവൻ ആരെങ്കിലും തുലയ്ക്കുമോ മാഷേ? മാഷിൻ്റെ മകൾക്കാണെങ്കിൽ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ മാഷ് സമ്മതിക്കുമോ? ആദർശം ആർക്കും പറയാം, പക്ഷേ ഞാൻ അവളുടെ അച്ഛനാ. മാഷിനോട് സർവ ബഹുമാനത്തോടും കൂടി തന്നെ ഞാൻ പറയാം, ഇനി ഈ മാറ്റർ നമുക്ക് സംസാരിക്കണ്ട. ഇവിടെ അച്ഛനും അമ്മയൊന്നും ഇല്ല. അതറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് നന്ദയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മുടെ ഭാവി ജീവിതത്തെ കുറിച്ച് നമുക്കൊന്ന് പ്ലാൻ ചെയ്യണ്ടേ? പ്ലാനിങ്ങോ? ഒരു പ്ലാനിങ്ങിനും ഞാനില്ല. നീ ഉദ്ദേശിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ല. നീ എന്റെ പെണ്ണാ. നീ ജീവിക്കുന്നെങ്കിൽ അത് ഈ കാശിയുടെ കൂടെ മാത്രമായിരിക്കും. ഹലോ, ശിവരാം സാറല്ലേ? ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ഒരാളെയും കിട്ടില്ല. ശിവരാത്രി ആയതുകൊണ്ട് എല്ലാരും ബിസിയാണ് സാർ. താനാ വിഷ്ണു നമ്പൂരി എന്ന് വിളിച്ചേ? വിളിച്ചു സാർ, അദ്ദേഹം ഹൈദരാബാദിൽ ഒരു റെക്കോർഡിങ്ങില. എന്നാ കമ്മിറ്റിക്കാരോട് പറ പ്രോഗ്രാം മാറ്റി വെക്കാൻ. ചതിക്കല്ലേ സാറേ, ഞാനീ ഉത്സവ കമ്മിറ്റിയുടെ ഖജാൻചിയ. ആദ്യമായിട്ട് എനിക്ക് നാട്ടിൽ കിട്ടുന്നൊരു സ്ഥാനമായത്. ഈ പരിപാടി മാറ്റിവെച്ചെന്നറിഞ്ഞാൽ ഈ നാട്ടുകാരൊക്കെ എൻ്റെ നെഞ്ചത്ത് കയറി കച്ചേരിയും കുച്ചിപ്പിടിയൊക്കെ നടത്തും. അത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല സാർ. ദയവായി കരുണ ഉണ്ടാവണം. സാറിൻ്റെ സംഗീത കച്ചേരി ഈ ക്ഷേത്രത്തിൽ നടത്തണമെന്ന് ഈ നാട്ടുകാർക്ക് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം. സാർ ഒഴിഞ്ഞു മാറരുത്. മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതല്ല, നിങ്ങളെക്കാൾ കടപ്പാടിന് ഞങ്ങൾക്ക്. ഞങ്ങൾ പോകുന്ന ഓരോ വേദിയോട് ഇദ്ദേഹത്തിൻ്റെ കൂടെ മൃതകം വായിക്കുന്ന ആളാ രാമൻ ഭട്ടതിരി. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു അപകടം സംഭവിച്ചു. ആൾ ഹോസ്പിറ്റലിലാ, അതുകൊണ്ടാ ഈ പ്രോഗ്രാം ഒന്ന് മാറ്റി വെക്കാൻ പറഞ്ഞത്. മൃതംഗസ്റ്റില്ലാതെ കച്ചേരി നടത്താൻ കഴിയില്ല. പെട്ടെന്ന് ഒരാളെ വിളിക്കാന്ന് വെച്ചാൽ ശിവരാത്രി പ്രമാണിച്ച് എല്ലാരും തിരക്കില്ല. കോയമ്പത്തൂരിൽ നിന്നോ ചെന്നൈന്നോ ആരെങ്കിലും വരുത്താമെന്ന് വിചാരിച്ചാ അവരും എത്തുമ്പോഴത്തേക്കും സമയം വൈകും. അതുകൊണ്ടാ പ്രോഗ്രാം മാറ്റി വെക്കണമെന്ന് പറഞ്ഞ. ഇങ്ങോട്ട് വന്നേ. അതേതായാലും നടക്കില്ല. നിങ്ങൾക്ക് പരിപാടി അവതരിപ്പിക്കാൻ ഒരു മൃതംഗസ്റ്റിനല്ലേ വേണ്ടത്? അത് ഞങ്ങൾ തരാം. താൻ എന്താ അസംബന്ധമാണ് ഈ പറയുന്നത്? എവിടുന്നോ വരുന്ന ഒരാള് മോഹൻ സിത്താരുടെ കൂടെ മൃതംഗം വായിക്കാന്ന് പറഞ്ഞ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഷോ, അങ്ങ് കേട്ടിട്ടുണ്ടോന്നറിയില്ല. മുമ്പ് ഈ നാട്ടിലൊരു വലിയൊരു മൃതംഗ വിദ്വാൻ ഉണ്ടായിരുന്നു, കേശവനാശാൻ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ചെറുമകനാണ് ഞാനീ പറഞ്ഞ ആള്. പ്രായം കുറഞ്ഞ ആളാണെങ്കിലും കഴിവുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സാറൊന്ന് അദ്ദേഹത്തോട് പറ. ആ, ഞാൻ പറഞ്ഞു നോക്കാം. പറഞ്ഞാൽ പോരാ, നടക്കണം. ഞാൻ പോയി അവനെ വിളിച്ചോണ്ട് വരാം. ചേട്ടാ, ഇവിടെയല്ല, കമ്മിറ്റി ഓഫീസിന്റെ പുറകിൽ. കമ്മിറ്റി ഓഫീസിന്റെ പുറകിലോട്ട് പോക്കോ, ഞാൻ എത്തിക്കൊള്ളാം. എന്താ പപ്പു? ഒന്നുമില്ല. ഇന്ന് ഉത്സവമായിട്ട് എന്തെങ്കിലും ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. ഒരു വഴിപാടിന്റെ കാര്യം പറയാൻ വന്നാ. ധാരാ ഒരു മദ്യം കൊണ്ടായിരിക്കും. നീട്ട് വന്ന്. എന്താ? അതെ, ഞാൻ ചായം കോരി ഒഴിച്ചേച്ചും വരാം. നീ ഇങ്ങോട്ട് വന്നേ. എന്താ? നിനക്ക് ഞങ്ങളൊരു നല്ല കോളൊപ്പിച്ചു വെച്ചിട്ടുണ്ട്, മോഹൻ സിത്താരയുടെ കൂടെ മൃതംഗം വായിക്കാനുള്ള ഒരു അവസരം. നിനക്ക് കിട്ടാവുന്നതിനെ വെച്ച് ഏറ്റവും നല്ല അവസരം. അല്ല, ഞാൻ ഷടാ, നിന്റെ കഴിവിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷേ അച്ഛൻ? എടാ, അച്ഛനെയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. എന്നാ, ഒരു എന്നാലും ഇല്ല. നീ പോയി മൃതംഗം എടുത്തോണ്ട് വന്നേ. ആ ചെല്ല്. ചതുരശ്ര ജാതിയിൽ ത്രിപുട താളത്തിൽ
മോറയും പൊറുവയും ഒന്ന് വായിച്ചേ, ഞാനൊന്ന് കേൾക്കട്ടെ. അടിച്ചോടിച്ചോടിച്ചോട്. ോലം സരിഗമപരിഗമപദാനി ദരി സരി ദരിദാനിദവധമപദനി പ്രണതോസ്മി ഗോപാല പ്രണതോസ്മി മന്മഥ സുന്ദര ഗോകുലപാലം മന്മഥ സുന്ദര ഗോകുലപാലം മന്മഥ സുന്ദര ഗോകുലപാലം വന്ദിത ബുദ്ധജന നന്ദകിശോരം വന്ദിത ബുദ്ധജന നന്ദകിശോരം നിഗമ സരോരുഹ പരാഗസാരം നിഗമ സരോരുഗ പരാഗ സാരം നിതാന്തബന്ധുര യതു കുലഹീരം നിതാന്തബന്ധുര യദുകുലഹീരം പ്രണതോസ്മി ഗോപാലം പ്രണതോസ്മി സുധാസുമോഹന ഗീതാഗഗനം സുധാസുമോഹന ഗീതാഗഗനം നിർജിത ഫണിവര നിരുപമ നടനം നിർജിത ഫണിവര നിരുപമ നടനം ജലധര നീല കളേവരവർണ്ണം ജലധര നീല കളേവരവർണ്ണം
സ്മിതാസ്യകോമള ദ്വിതി സങ്കീർണം സ്മിതാസ്യകോമള ദ്വിതി സങ്കീർണം പ്രണതോസ്മി സനിരി തനിത തനിത പദമ പ്രണതോസ്മി സരിരി നീതൃ ധനശ്രീ പാദരിത മാപതപ ഗാമ മാപത പാദരി ധനശ്രീ ഗരി ഗമ ഗാമരി തനിത പമ ഗമ പദ നി സരി സരി ഗരി സരി ഗരി സ പദ നി സ ഗരി സ താങ്കൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലമാ ഇങ്ങനെ ഒരു മകനെ കിട്ടിയത്. നല്ല ജ്ഞാനം. താങ്കളുടെ അച്ഛൻ മൃദംഗ വിദ്വാൻ കേശവനാശാനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ചെറുമകൻ അതിലും എടുക്കണ. പിന്നെ കൃഷ്ണയെ എൻ്റെ കൂടെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ? മോൻ ഇഷ്ടമാണെങ്കിൽ അവൻ ഒന്ന് പോയിട്ട് വരട്ടെ. ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ? എന്ത് ബുദ്ധിമുട്ട്? തെറ്റുപറ്റിയത് എനിക്കാണ്. എനിക്കും എൻ്റെ കഴിവുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സാറിനെപ്പോലെ ഒരു വലിയ കലാകാരൻ പറയുമ്പോൾ അതിലെന്തെങ്കിലും സത്യം കാണാതിരിക്കില്ല. ഇവൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ എതിര് നിൽക്കുന്നില്ല. ആ വേദിയിലൂടെ കൃഷ്ണയെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറിയ വിശ്വൻ ഒരു പുതിയ മനുഷ്യനായി മാറി. ഞാനില്ലാതിരുന്നപ്പോ എത്രയെത്ര സംഭവങ്ങളാ ഇവിടെ നടന്നതെന്ന് ഓർക്കുമ്പോ. സംഭവങ്ങൾ ഇതൊന്നുമല്ല, അതറിയാൻ കിടക്കുന്നതേയുള്ളൂ. ഇതൊരു തുടക്കം മാത്രം. ദൈവം മനുഷ്യരോട് കാണിക്കുന്ന ഓരോരോ ക്രൂരതകൾ സഹിക്കല്ലാതെ എന്ത് ചെയ്യും? ഇവന്റെ ഇങ്ങനെ ഒരു വരവ് ഞാൻ പ്രതീക്ഷിച്ചില്ല. വന്നോട്ടെ, ഇവന്റെ വരവ് ഞാൻ എന്നേക്കുമായി ഇല്ലാതാക്കും. അതാണ് കാശി. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പറയാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാ. മാധവൻ, അയാളുടെ സ്വത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയതാ. അതുപോലെ തന്നെ അയാളുടെ മകളെ. അതുകൊണ്ടാ ഇപ്പോൾ ഭ്രാന്തിയായിട്ടും ഭ്രാന്ത് മാറി കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും അതിനൊരു അവകാശി വന്നിരിക്കുന്നു. എങ്കിലും മരിച്ചു എന്ന് കരുതി അവൻ തിരിച്ചു വന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനെ കൊല്ലാൻ ശ്രമിച്ചതും തന്ത മരിക്കാൻ കാരണക്കാരനും നീയാണെന്ന് ആ മാധവേട്ടൻ അറിഞ്ഞ? അവസാനിപ്പിക്കണം. ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അവസാനിപ്പിക്കണം. ഇതവൻ്റെ മരണത്തിലേക്കുള്ള തിരിച്ചു വരവാ. ഈ നിളയുടെ തീരത്ത് അവന് വേണ്ടി ഒരു ചിതയൊരുങ്ങും. അതിനി അധിക നാളുണ്ടാവരുത്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയാവാൻ ഒരുത്തനെയും ഞാൻ അനുവദിക്കില്ല. ഞാൻ പറയുന്നത് അമ്മയൊന്നും മനസ്സിലാക്കണം. അമ്മ എന്റെ കൂടെ വാ. നിന്റെ അച്ഛന്റെയും മുത്തച്ഛന്റെയും ഒക്കെ ആത്മാവ് ഈ വീട്ടിലുണ്ട്. അത് ഉപേക്ഷിച്ചിട്ട് പോകാൻ എനിക്കാവില്ല. ഞാൻ എങ്ങോട്ടും ഇല്ല. സുഖമായാലും ദുഃഖമായാലും ഇവിടെ മതി ഞങ്ങൾക്ക്. ഇവിടെ തുടങ്ങിയ ജീവിതം ഇവിടെ തന്നെ അവസാനിക്കണമെന്ന എന്റെ ആഗ്രഹം. അത് തന്നെയായിരുന്നു നിന്റെ അച്ഛന്റെയും. അമ്മയോട് എന്ത് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കേണ്ടത്? കുറെ നാളത്തേക്കെങ്കിലും ഇവിടെ നിന്നും മാറിയെന്നാ
അമ്മയുടെ മനസ്സൊന്ന് ഫ്രീ ആവും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. നീ അത് പറയണ്ട. എങ്ങോട്ട് ഞാനില്ല ബാല. എന്നെങ്കിലും എന്റെ കൃഷ്ണൻ തിരിച്ചു വരുമ്പോ നിന്നെ കാത്തിരുന്ന പോലെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കേ. ഇവിടെ നിനക്കിപ്പോ ഇവിടെ പൊരുത്തപ്പെട്ടു പോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ഒരുപാട് തിരക്കല്ലേ നിനക്കിപ്പോ? അങ്ങനെയൊന്നും പറയില്ലേ അമ്മയെ. എന്റെ അമ്മയുടെ ആ പഴയ ബാല തന്നെയാ ഇപ്പോഴും ഞാൻ. ഹലോ, നീ എന്താ എന്നെ കണ്ടിട്ട് ഒരു പരിചയഭാവം പോലും നടിക്കാത്തത്? അതിന് നമ്മൾ തമ്മിൽ പരിചയമില്ലല്ലോ. അത് നന്നായി. അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ ഈ കാശി? ഇപ്പൊ കാര്യം മനസ്സിലായി. കൃഷ്ണയുടെ കൂട്ടുകാരനാണല്ലേ ഞാൻ ബാല. ഹലോ. കൃഷ്ണയും ഞാനും ട്വിൻസ. കുട്ടിക്കാലത്തെ ഇവിടുന്ന് പോയതാ ഞാൻ. ഇപ്പോഴാ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നത്. വന്നപ്പോ നഷ്ടങ്ങളുടെ കണക്ക് മാത്രം. അച്ഛന്റെ മരണം, കൃഷ്ണയുടെ തിരോധാനം. ഓ സോറി, ഞാൻ കൃഷ്ണയെന്ന് വിചാരിച്ചു. അവനൊരു പാവമായിരുന്നു. ആത്മസുഹൃത്തായ എന്നോട് പോലും അവൻ നാടുവിട്ടപ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ല. എന്തായാലും പരിചയപ്പെട്ട് നന്നായി. എന്റെ കൂട്ടുകാരന്റെ അതേ മുഖമല്ലേ, ഒരു സിനിമാ കഥ പോലെ. ഒരാൾ പോയപ്പോ മറ്റൊരാളുടെ തിരിച്ചു വരവ്. ശരിയെന്നാ, വീണ്ടും കാണാം. കാണാം. മാഷില്ലേ? ഉവ്വ്, ഞാനിപ്പോ വിളിക്കാം, ഇരിക്കേ. അച്ഛാ, ദാ ബാല വന്നിരിക്കുന്നു. ഈ പണം ആരാ വരച്ചത് മാഷേ? നന്ദ. നന്നായിട്ടുണ്ട്. നന്ദ ആരാണെന്ന് അറിയോ ബാലകി? ഉവ്വ്, ഇരിക്കടൂ. മോളെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കൂ. ആ, എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? അല്ല മാഷേ, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. എൻ്റെ അമ്മയോടും മറ്റും ചോദിച്ച് അവരെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചോണ്ടാ. ശരിക്കും എൻ്റെ കുടുംബത്തിൽ എന്താ സംഭവിച്ചത്? മതി, ഇനി നാളെ മിടുക്കനാ എൻ്റെ കൊച്ചുമോൻ. നാളെ അറിയപ്പെടുന്ന വലിയൊരു കലാകാരനാവും. മുത്തച്ഛനത് ഉറപ്പാ. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മോനുണ്ടാവും തീർച്ചയായും. അനുഗ്രഹിക്കാൻ അപ്പൻ ആരാ? വേദവ്യാസനോ? കൊട്ടിക്കൊട്ടി എൻ്റെ ജീവിതം കട്ടപ്പുറത്താക്കി. ഇനി എൻ്റെ മോനെ കൂടെ കൊട്ടി തട്ടിപ്പുറത്ത് അയക്കോ. നശിച്ച ഇടങ്ങുമല്ലേ, അത് തേറിപ്പോടാ. കച്ചവടത്തിന് പോകുമ്പോ കച്ചയും കെട്ടി മുമ്പിൽ ഒന്നിരുന്നോളൂ. കൊണകൊണകൊണകൊണാന്നും പറഞ്ഞ് ശകുനം മുടക്കോനെ. കല എന്ന് പറയുന്നത് മുജന്മസുഹൃതമാണ്. ദൈവാനുഗ്രഹം കിട്ടുന്നവർക്ക് മാത്രമുള്ള ഒരു വരദാനമാണത്. വരദാനം കൊണ്ട് വയറ് നിറയില്ല. ഞാൻ രാപകല് നെയ്യുന്നത് കൊണ്ടാ മൂപ്പിലെ നെയ്യും പരിപ്പും പപ്പടവും കൂട്ടി ചോറ് ഉരുട്ടി വിഴുങ്ങുന്നതും. നേരം എത്ര എന്ന വിചാരം, വന്ന് കിടക്കുന്നില്ലേ? നാളെ മോന്റെ കൂടെ ചെന്നൈക്ക് പോണ്ടല്ലേ. കിടന്നാലും ഉറക്കം വരില്ല ഗായത്രി. എന്താ കുടിക്കാത്തത് കൊണ്ടാ? ഇനി ഞാൻ കുടിക്കില്ല. എനിക്ക് വിശ്വസിക്കോ? എന്താ അങ്ങനെ തോന്നാൻ? എന്നെ കുറിച്ച് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. ഞാൻ നിന്നെ മക്കളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്റെ പൊന്നുമോൻ ബാല, അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും എനിക്കറിയില്ല. അച്ഛനും അമ്മയും മക്കളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും കണ്ടറിഞ്ഞ് ജീവിക്കണമെന്ന് എനിക്കിപ്പം മനസ്സിലായി. കല അച്ഛന് സേവനമാണ്,
കച്ചേരി കഴിഞ്ഞ് ഒഴിഞ്ഞ പോക്കറ്റും കയ്യിൽ മൃദംഗമായിട്ടാണ് അച്ഛൻ വീട്ടിലേക്ക് കയറി വരാറ്. പട്ടിണി ഏറെ കിടന്ന എൻ്റെ അമ്മ മരിച്ചത്. കല കൊണ്ട് ജീവിക്കാൻ കഴിയില്ലെന്നായിരുന്നു എൻ്റെ ഇതുവരെയുള്ള വിശ്വാസം. നീ ആ സാറ് പറഞ്ഞ കേട്ടില്ലേ, നമ്മുടെ മോൻ വലിയവനാവുമെന്ന്. വലിയവനാവും. ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, എല്ലാം ഈശ്വരത്തെ കയ്യിലല്ലേ. എന്തായി? ഹോ, എങ്ങനെയൊക്കെ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. മാധവേട്ടൻ പ്രത്യേകം പറഞ്ഞിരിക്കാൻ നിന്നെ പുറത്തേക്ക് വിടരുന്നു. താങ്ക്സ് ചേച്ചി. പെട്ടെന്ന് പോയിട്ട് വരാം. മോളെ, പെട്ടെന്ന് ഇങ്ങ് വരണേ, അങ്കിളറിഞ്ഞ എനിക്കാവും വഴക്ക്. ശരി ആന്റി, വാ. എങ്ങോട്ടാ? എന്റെ വീട്ടിലോട്ടാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടാണെന്ന് അറിയാലോ. ആ കാശിയുടെ സ്വഭാവം വെച്ച് അവൻ ഇപ്പൊ തന്നെ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ടാവും. വീട്ടിലെങ്ങാണ് പറഞ്ഞ അതോടെ കഴിഞ്ഞുവെല്ലാം. അവർക്ക് എന്നിലുള്ള വിശ്വാസം ഇതോടെ തീരും. പെട്ടെന്ന് വന്നേക്കണം. കൃഷ്ണ, ചെന്നൈക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണണം തോന്നി. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഇവിടെ എത്തിയതെന്നറിയോ? ആ കാശി എനിക്കെപ്പോഴും കാവലാ. അയാളുമായുള്ള എന്റെ വിവാഹം നടത്തണമെന്നുള്ളത് അച്ഛന്റെ വാശിയാ. ഏതായാലും കൃഷ്ണ ജീവിതത്തിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ സംഗീത ലോകത്തൊരു അവസരം കിട്ടിയല്ലോ. ദൈവമായിട്ട് നമുക്ക് തന്നൊരു ചാൻസ് ആയത്. വൈകിക്കരുത്, എത്രയും പെട്ടെന്ന് എന്നെ കൂടെ കൂട്ടിക്കൊണ്ടു പോണം. അതിലെന്തെങ്കിലും മാറ്റം സംഭവിച്ച നിനക്കറിയാലോ. നന്ദേ. എന്നാ പോയിട്ട് വാ മോനെ, അവിടെ ചെന്ന ഉടനെ വിളിക്കണം. പപ്പുവിന്റെ മൊബൈലിൽ വിളിച്ചാ മതി. ചെന്നൈയിലെ ഭക്ഷണമൊക്കെ നിനക്ക് പിടിക്കോ ആവോ. അവൻ ഭക്ഷിക്കാനാന്നോ പോന്നെ? സംഗീതത്തെ കുറിച്ച് പഠിക്കാനില്ലേ? എന്നാ പോട്ടെ. ഞങ്ങള് വരാൽപ്പം വൈകി. അവിടെ ചെന്നാൽ ഉടനെ നമ്മളെ ഉരറിയിക്കണം. പിന്നെ അവിടെ ചെന്ന് എന്തെങ്കിലും സെറ്റപ്പ് ഒക്കെ ആവുമ്പോ നമ്മളെ മറന്നുകളരുത്. എന്തെങ്കിലും ആവശ്യമുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരാ. വിശ്വട്ടന്റെ ഭാഗ്യം, അവിടെ മറ്റോന് വിലക്കുറവാന്ന കേൾവി. വരുമ്പോ രണ്ടെണ്ണം. ഇല്ലടോ, ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തിയേക്ക്. വായടക്ക് ഈ ചേറും വണ്ടിക്ക് സമയം പോട്ടെ. കൊരങ്ങൻ ചോറിച്ചില് നിർത്തുവോ? നിർത്തുവോ? വസനം മാറി ദേഹി തുടരും യാത്രയിൽ. മരനായി തീർന്ന ഞാൻ
ഗർജനിയില്ലാതെ നാരായണ നിന്നിലലിയേണം ഗുരുവായൂരപ്പ കനിയേണം കനിയേണം ദേഹമാകും വസനം മാറി ദേഹി തുടരും യാത്രയിൽ മാറ്റിവെക്കാനാവാത്ത സത്യം മാനവകുലത്തിൻ മരണം മരണം കഴിഞ്ഞാൽ പിന്നെ നാം എന്താകും എവിടെയാകും അറിയില്ലിതൊരുവനും അറിഞ്ഞവൻ ദൈവം മാത്രം ഞങ്ങൾ പാപികൾ നിന്നിൽ വന്നടിയണം ഇതിൻ്റെ പേരല്ലോ മോക്ഷം മോക്ഷം കടമ്പയും താണ്ടി താണ്ടി മനുഷ്യൻ മരണം രുചിക്കുന്നു ഇതൊന്നും അറിയാത്ത മനുഷ്യൻ വെറുതെ സ്വപ്നം കാണുന്നു അറിയില്ലിതൊരുവനും അറിഞ്ഞവൻ ദൈവം മാത്രം ഞങ്ങൾ മാനവർ നിന്നിൽ വന്നടിയണം ഇതിൻ്റെ പേരല്ലോ മോക്ഷം മോക്ഷം ദേഹമാകും വസനം മാറി ദേഹി തുടരും യാത്രയിൽ നരനായി തീർന്ന ഞാൻ പുനർജനിയില്ലാതെ നാരായണ നിന്നിലലിയേണം ഗുരുവായൂരപ്പ കനിയേണം കനിയേണം പപ്പു വന്നിരുന്നു. ആ സംവിധായകൻ പിന്നെയും വിളിച്ചോന്ന്. നീ ഉടനെ തന്നെ ചെന്നൈയിലേക്ക് ചെല്ലണമെന്ന്. ഞാൻ പോകുന്നില്ലമ്മേ, നിങ്ങളെയൊക്കെ തനിച്ചാക്കിയിട്ട്. അങ്ങനെ പറയരുത്. നീ പോണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. ദൈവം നിനക്ക് തന്ന ഭാഗ്യം ഞങ്ങളെ ഓർത്ത് കളയരുത്. ഇവിടുത്തെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട, അതൊക്കെ അങ്ങ് നടന്നോളൂ. നിന്റെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയൊക്കെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ എൻ്റെ മോൻ പോയേ തീരൂ. ഒരു കണക്കിന് ഞാൻ ആലോചിച്ചു നോക്കിയപ്പോ നീ ചെന്നൈക്ക് പോകുന്നതാ നല്ലത്. എപ്പോഴാ യാത്ര? നാളെ വൈകിട്ടുള്ള ട്രെയിനാ.
നീ പോയാ പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ? വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ ഒരു മനസമാധാനമില്ല. പക്ഷേ പോകാതിരിക്കാൻ അമ്മ സമ്മതിക്കുന്നുമില്ല. പിന്നെ ഒരാശ്വാസമുള്ളത് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതാ. അക്കാര്യത്തിൽ നീ പേടിക്കണ്ട, എന്ത് സഹായം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. നീ പോയി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. നീ പോകുമ്പോ നന്ദയുടെ കാര്യം. പോകുന്നതിന് മുൻപ് എനിക്കവളെ ഒരിക്കൽ കൂടി കാണണമെന്നുണ്ട്. ഇപ്പോഴത്തെ എന്റെ സാഹചര്യത്തിൽ അവളെ കൂടെ കൂട്ടുന്നത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാവും അത്. പക്ഷെ അവളെ നഷ്ടപ്പെടുന്നു എന്നോർക്കുമ്പോ എനിക്ക് മനസ്സിലാവും നിന്റെ ധർമ്മസങ്കടം. പക്ഷേ എന്താണൊരു വഴി? അച്ഛന്റെ മരണത്തോടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഞാനല്ലേ. പക്ഷേ അമ്മയ്ക്ക് ഒരേ നിർബന്ധം, ഞാൻ ചെന്നൈയിലേക്ക് പോകണമെന്ന്. അച്ഛനും മരിക്കുന്നതിന് മുൻപ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അത്. കൃഷ്ണ, നീ പോകുന്നത് ഒറ്റയ്ക്കല്ല, ഞാനും ഉണ്ട് കൂടെ. ഇനി ഇവിടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിന്നെ കൂടി കൊണ്ടുപോയാ ഞാൻ അവിടെ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് കഴിയാനുള്ള കാശൊക്കെ എങ്ങനെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് മുമ്പിൽ എന്തെങ്കിലും ഒരു വഴി തെളിയും. ദിവ്യ പ്രണയം. പ്രണയിച്ചാൽ ഇങ്ങനെ പ്രണയിക്കണം, അറത്തിട്ടാലും തുടിക്കും. കൊള്ളാം, നീ ഭാഗ്യമുള്ളവനാ, ഒരിക്കൽ നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്ന് നീ രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. വേണ്ട, വേണ്ട. ഇനിയിപ്പോ മാധവന്റെ അളവില്ലാത്ത സ്വത്തുക്കൾക്ക് എന്റെ മകനെ അവകാശി. എല്ലാവരും കൃഷ്ണ തിരിച്ചു വരുമെന്ന വിശ്വാസത്തിലാണ് ഇപ്പോഴും. എത്ര നാളെന്ന് വെച്ചാ ഈ കാത്തിരിപ്പ്. ആ ബോഡിയെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇതൊക്കെ കേൾക്കുമ്പോ തനിക്കെല്ലാം ഒരു കെട്ടുകഥയായിട്ട് തോന്നുന്നുണ്ടാവില്ലേ? എവിടെയാ ഈ നന്ദിപ്പോ? എനിക്കൊന്ന് കാണണം. കൃഷ്ണയുടെ വേർപാടിൽ മാനസിക നില തെറ്റിയ ആ കുട്ടിയെ തനിക്ക് കാണണോ? വാ. 1 2 3 4 1 2 3 4
കണ്ടില്ലേ, ഇതാണിപ്പോ അവളുടെ അവസ്ഥ. അവർ തമ്മിൽ വെറും ഒരു സാധാരണ അടുപ്പമായിരുന്നില്ല. ആ, നീ ഇവിടെ ഇരിക്കി, ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. ശരി ഡോക്ടർ. നമസ്കാരം. ആ, ഇരിക്കും. പക്ഷേ എന്താ ഡോക്ടർ നന്ദയുടെ ഇപ്പോഴത്തെ അവസ്ഥ? വയലന്റ് ആണ്. പിന്നെ സഡേഷൻ കൊടുത്ത് കിടത്തുന്നതിനൊക്കെ ഞങ്ങൾക്കൊരു പരിധിയില്ലേ? എന്തൊരു സ്മാർട്ടായ കുട്ടിയായിരുന്നു. കൃഷ്ണയുടെ മരണത്തോടെയാണ് ഈ മാറ്റം. കുറച്ചൊക്കെ എനിക്കറിയാം. ഇപ്പൊ കൃഷ്ണയുടെ കുടുംബം എങ്ങനെ? പാവം ശ്രീ, ഭർത്താവിൻ്റെ മരണത്തോടെ തകർന്നുപോയി. പുറകെ കൃഷ്ണയുടെ മരണം കൂടി ആയപ്പോൾ ആ അമ്മയും മോളും അനാഥരായി. ഇപ്പോൾ ഉള്ള ഏക ആശ്വാസം കൃഷ്ണയ്ക്കൊരു സഹോദരനുണ്ടായിരുന്നു. അവരുടെ ഇരട്ടകളാ നന്നേ ചെറുപ്പത്തിൽ നാടുവിട്ടു പോയതാ. അവരുടെ ഭാഗ്യമെന്ന് പറയാം. അവൻ തിരിച്ചു വന്നിരിക്കുക. രണ്ടുപേരെയും കണ്ടാൽ ബാല ഏതാ കൃഷ്ണ ഏതാണെന്ന് തിരിച്ചറിയില്ല. അത്രയ്ക്ക് സാമ്യ. ഓഹോ, സ്വന്തം അമ്മയ്ക്ക് പോലും മാറിപ്പോവും. അത്രയ്ക്ക് സാമ്യാണോ? കാളിദാസൻ വന്നാൽ നിന്നെ കവിതകളാലേ കളഭം ചാർത്തും. ഋതുകാലങ്ങൾ നിന്നിൽ വരവർണ്ണം തേടും. പ്രമദവനിയിൽ വീണ്ടും വരവായി പ്രണയകാലം. ഹൃദയതമനു വേണ്ടി അണിയാം കളമഞ്ജീരം. സോംതത കിട്ടതനധിരതിന ആഹാ സബാഷ്. ധിരന ധിരന ധിം ധിരതന.
ലീലാലാസ്യം കണ്ടാൽ ദേവി സുരസഭ പോലും പുളകം ചൂടും. ഗന്ധർവന്മാർ നിന്റെ പദതാരിൽ വീഴും, നക്ഷത്രങ്ങൾ നിന്റെ മിഴിവാനിൽ വാഴും. ധും ധന ധന ധീരന ധീരന വരൂ. ഞാൻ മിസ്റ്റർ മാധവനെ കാണണമെന്ന് പറഞ്ഞത് ഇത്രയും കാലത്തെ ട്രീറ്റ്മെൻറ്റിനോട് നന്ദയിൽ വലിയ മാറ്റങ്ങളൊന്നും കണ്ടിരുന്നില്ല. പക്ഷേ ഇന്നലത്തെ ഒരു ഇൻസിഡൻറ്റിൽ അവളിലുണ്ടായ മാറ്റം വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. എന്താ ഡോക്ടർ? ഇന്നലെ ആ മാഷിൻ്റെ കൂടെ മരിച്ചുപോയ കൃഷ്ണയുടെ ട്വിൻ ബ്രദറായ ബാല വന്നിരുന്നു. അവനെ കണ്ടതോടെ കഴിഞ്ഞൊന്നും ഓർമ്മയില്ലായിരുന്ന നന്ദയിൽ അത്ഭുതകരമായ മാറ്റമാണ് കണ്ടത്. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങളുടെ മകളെ പഴയ നന്ദയായി തിരിച്ചു കൊണ്ടുവരാൻ ഇവിടുത്തെ ചികിത്സയോടൊപ്പം ബാലയുടെ സാമീപ്യവും അത്യാവശ്യമാണ്. ഡോക്ടർ, അത് ബാലയിൽ അവളിപ്പോ കൃഷ്ണയാണ് കാണുന്നത്. പിന്നീട് കൃഷ്ണയല്ല ബാലയാണെന്ന് മനസ്സിലാവുമ്പോൾ അത് പ്രശ്നമാവില്ല ഡോക്ടർ. ഡോണ്ട് വറി, അസുഖം പൂർണ്ണമായും മാറുന്നതോടൊപ്പം ഒരു കൗൺസിലിങ്ങിലൂടെ നമുക്കവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പ്രശസ്ത സൈക്കാട്രിസ്റ്റും എൻ്റെ ഗുരുനാഥനുമായ ഡോക്ടർ തോമസ് വെല്ലുവരാനുമായി വിശദമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറയുന്നത്. എന്തിനും നിങ്ങളുടെ സഹകരണം അത്യാവശ്യമാണ്. ബാല അതിന് വില്ലിങ് ആവോ ഡോക്ടർ? അയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. ഒന്നുകൂടി നന്ദയുടെ അവസ്ഥ അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സമ്മതിപ്പിക്കണം. നിങ്ങളൊന്ന് ശ്രമിക്കൂ. ചെല്ല്. ബാലയോ? ഞാൻ മാഷിനോട് ബാലയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. വരൂ. നേരിട്ട് വന്ന ബാല എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാ ഇടനിലക്കാരനായി മാഷിനെ ചുമതലപ്പെടുത്തിയത്. സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ബാല. വളച്ചുകെട്ടില്ലാതെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോഴത്തെ ഞങ്ങളുടെ സിറ്റുവേഷൻ ബാലയ്ക്കറിയാമല്ലോ. ആണും പെണ്ണുമായി ഞങ്ങൾക്ക് ഒരേ ഒരാളാ നന്ദ. എൻ്റെ സ്റ്റാറ്റസിന് മുമ്പിൽ മോളുടെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതാ ഈ അച്ഛന് പറ്റിയ തെറ്റ്. അതിന് കൊടുക്കേണ്ടി വന്ന വില എന്റെ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോഴത്തെ അവസ്ഥയെ ഞങ്ങളെ സഹായിക്കാൻ ഒരേ ഒരാൾക്കേ കഴിയൂ, ബാലയ്ക്ക്. ബാലയുടെ സാമീപ്യം അവളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഡോക്ടർ പറഞ്ഞത്. രോഗം മാറിയാൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സാറിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ ഈ ഒരു കാര്യത്തിൽ താങ്കളെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ പ്രാക്ടിക്കലാ. ഞാനിതിന് സമ്മതിച്ച പിന്നീട് എന്തൊക്കെ സംഭവിക്കുന്നു മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒക്കെ എനിക്കുണ്ട്. എന്റെ അഭിപ്രായത്തിൽ സാറിന്റെ ഈ തീരുമാനം വലിയ മണ്ടത്തരമാണ്. ഞാൻ ഇറങ്ങട്ടെ.
എത്ര ദിവസമെന്ന് വെച്ചിട്ട് ഞാൻ നിന്നെ കാണാതിരിക്കാം, അതാ ഞാൻ വന്നേ. പക്ഷെ നീ ഇത്ര വലിയ പ്രശ്നത്തിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ കുട്ടിയുടെ അസുഖം മാറാൻ നീ സഹായിക്കണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. നീ എന്തു മണ്ടത്തരമായി പറയുന്നേ! ഇതിന്റെ വരും വരാഗികളെ കുറിച്ച് കൂടി ആലോചിക്കണം. ഞാനിവിടം വിട്ടാലോ എന്നാ ചിന്തിക്കുന്നത്. വേണ്ട, നീ ഒന്നും പറയണ്ട. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നീ സ്വാർത്ഥനാ. നീ നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ആരെ ഞാൻ? വേണ്ട ബാല, നീ ഇപ്പൊ ഇവിടെ വേണം. കൃഷ്ണയെ നഷ്ടപ്പെട്ട നിന്റെ കുടുംബത്തിന് ഒരു തണലായിട്ട്, അവരുടെ ഒക്കെ കൃഷ്ണയായിട്ട്. അതെ, ബാലയെ നഷ്ടപ്പെട്ട സഹിക്കാൻ ഈ ആര്യ മാത്രം. എന്നാൽ കൃഷ്ണയെ നഷ്ടപ്പെട്ടാലോ? എനിക്ക് ഉറപ്പുണ്ട് ബാലു, എല്ലാ പ്രശ്നങ്ങളും തീരും, നിനക്കതിന് കഴിയും. ദുഃഖത്തിനുണ്ടൊരു ലഹരി, സൗഖ്യത്തിനില്ലാത്ത ലഹരി. ദുഃഖത്തിനുണ്ടൊരു ലഹരി, സൗഖ്യത്തിനില്ലാത്ത ലഹരി. മുറിവേറ്റ നെഞ്ചം മുരളികയാക്കുന്ന മുളം തണ്ടിലൂറുന്ന ലഹരി. ദുഃഖത്തിനുണ്ടൊരു ലഹരി, സൗഖ്യത്തിനില്ലാത്ത ലഹരി. മോഹിച്ച മലരിനെ പൂവാണിഭക്കാരൻ ഉള്ളുമ്പോൾ, കോവിലിലണയാൻ മോഹിച്ച മലരിനെ പൂവാണിഭക്കാരൻ ഉള്ളുമ്പോൾ, ഖേദത്തിനുണ്ടൊരു ലഹരി, ഖേദത്തിനുണ്ടൊരു ലഹരി, മോദത്തിനില്ലാത്ത ലഹരി. ദുഃഖത്തിനുണ്ടൊരു ലഹരി, സൗഖ്യത്തിനില്ലാത്ത ലഹരി. മേഘങ്ങൾ പെയ്യുമ്പോൾ വാനിടം തെളിയും, ഭൂമിയുവല്ലാതെ കുളിരും. മേഘങ്ങൾ പെയ്യുമ്പോൾ വാനിടം തെളിയും, ഭൂമിയുവല്ലാതെ കുളിരും. ചൈത്യത്തിനുണ്ടൊരു ലഹരി, താപത്തിനില്ലാത്ത ലഹരി. ചൈത്യത്തിനുണ്ടൊരു ലഹരി, താപത്തിനില്ലാത്ത ലഹരി. ആ
ദുഃഖത്തിനുണ്ടൊരു ലഹരി, സൗഖ്യത്തിനില്ലാത്ത ലഹരി. മുറിവേറ്റ നെഞ്ചം മുരളികയാക്കുന്ന മുളം തണ്ടിലൂറുന്ന ലഹരി. ദുഃഖത്തിനുണ്ടൊരു ലഹരി, സൗഖ്യത്തിനില്ലാത്ത ലഹരി. ഡോക്ടർ എന്തായി പറയുന്നത്? ആദ്യം പറഞ്ഞ ഒരു കൗൺസിലിംഗിൽ കൂടി അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പൊ പറയുന്നു ബാലയുമായുള്ള കല്യാണത്തിൽ കൂടി മാത്രമേ അവളുടെ രോഗം പൂർണ്ണമായി മാറുള്ളൂ എന്ന്. സി മിസ്റ്റർ മാധവൻ, നന്ദയിൽ ഇത്രയും ആഴത്തിൽ കൃഷ്ണയോടുള്ള സ്നേഹം പറഞ്ഞു കിടപ്പുണ്ടെന്ന് എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബാലകൃഷ്ണയല്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നന്ദയിൽ നിന്നും ഇപ്പൊ വിട്ടുനിൽക്കുന്ന രോഗലക്ഷണങ്ങൾ വീണ്ടും വരികയാണ്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഞാൻ താങ്കളോട് പറയുന്നത്, ബാലയുമായിട്ടുള്ള കല്യാണത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ മകളെ തിരിച്ചു കിട്ടൂന്ന്. ഒന്ന് വ്യക്തമാണ്, നന്ദയുടെ മനസ്സിൽ നിന്ന് കൃഷ്ണയെയോ ഇപ്പോൾ കൃഷ്ണ എന്ന് നന്ദ ധരിക്കുന്ന ബാലയെയോ പറിച്ചു മാറ്റാൻ പറ്റില്ല. അവൻ അന്നേ പറഞ്ഞതാ ഇത് മണ്ടത്തരമാണെന്ന്. ആ ഡോക്ടർ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാ ഞാൻ അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. രോഗം ഭേദമായാൽ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്ന്. ഇതിപ്പോ എങ്ങനെ പറയാ, അവളെ കല്യാണം കഴിച്ചാലേ രോഗം പൂർണ്ണമായി മാറുള്ളൂ എന്ന്? അവൻ സമ്മതിച്ചില്ലെങ്കിൽ? സമ്മതിക്കും. എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ മോളെ പഴയ നന്ദയെ തിരിച്ചു കിട്ടും. കിട്ടണം, കിട്ടും എനിക്ക് എന്റെ മോളെ. ഉർമിളെ, അവൻ എന്നോട് എത്ര മോശമായി പ്രതികരിച്ചാലും ഞാൻ അവനോട് സംസാരിക്കാൻ തീരുമാനിച്ചു. അല്ല, ഒന്നും പറഞ്ഞില്ല. സാറിന് സാറിന്റെ മകളുടെ ജീവിതം പോലെ തന്നെ മറ്റുള്ളവർക്ക് അവരുടേതായ ജീവിതമുണ്ട്. ഒരിക്കലും നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ എന്നെ കൊണ്ടാവില്ല. പെട്ടെന്നൊരു തീരുമാനം എടുക്കാതെ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. ഒരച്ഛന്റെ യാചനയാണ്. ഞാൻ ഇത്രയും കാലം സമ്പാദിച്ച് കൂട്ടിയതെല്ലാം എന്റെ മോക്ക് വേണ്ടിയാണ്. എന്റെ എല്ലാ സ്വത്തുക്കളും വേണമെങ്കിൽ ഇവന്റെ പേരിൽ ഞാൻ എഴുതി വെക്കാം. അപ്പോ എന്നെ വിലക്ക് വാങ്ങാന്ന് കരുതി അല്ലേ? അല്ല, എന്റെ മകളുടെ അസുഖത്തെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഈ ആവശ്യവും പറഞ്ഞ് താങ്കൾ ഇനി മേലിൽ എന്നെ കാണാൻ വരണ്ട. എതിക്കുന്ന മരുന്നല്ല, എനിക്ക് ഒന്നുമേ വേണ്ട ലക്ഷ്മി. നമ്മ ബാല അവ ഇന്നും വരല്ല. എപ്പ കൂപ്പിട്ടാലും അന്ന് ഫോൺ കൂടെ കിടക്കില്ല. എപ്പവും ഔട്ട് ഓഫ് റേഞ്ച് തന്നെ സോൾറെ. അവനക്ക് എന്നെ അച്ഛൻ ഒന്നുമേ തരില്ല. എപ്പടിയാവും നാനവനെ പാക്കണം. അപ്പടിതാ ഏ മനസ്സും ബാലയെ പാത്തതാവണം. ഒരു സുഖമില്ലാത്ത കുട്ടിയെ വിവാഹം കഴിക്കാൻ ഈ അമ്മ നിർബന്ധിക്കുകയാണെന്ന് മോ കരുതരുത്. ആ കുട്ടിയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിനക്കേ കഴിയൂ. അമ്മേ, അത് ഈ അമ്മ പറയുന്നത് മോനെ അനുസരിക്കണം. എന്റെ മോൻ ചെയ്യുന്നത് ഒരു വലിയ പുണ്യമായിരിക്കും.
നിനക്ക് തൃപ്തിയായല്ലോ. നീ ഒറ്റ ഒരുത്തിയാ ഇതിനൊക്കെ കാരണം. എനിക്ക് അന്നേ അറിയായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നു. ബാല, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ കാരണം ആ കുട്ടിക്കൊരു ജീവിതം കിട്ടുവാണെങ്കിൽ. അപ്പോ ഞാനെല്ലാം മറക്കണം? എന്റെ മോഹങ്ങൾ, സ്വപ്നങ്ങൾ നിനക്കതിന് കഴിയോ? കഴിയണം, കഴിഞ്ഞേ പറ്റൂ. ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം. നീ കാരണം ആ കുട്ടി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ നിന്നെക്കാൾ ഏറെ സന്തോഷിക്കുന്ന ഞാനാ. നീ സ്വീകരിക്കണം നന്ദയെ. നിപ്പാട്ടുങ്ക, ഇതോ കാസ്. ശരി അപ്പാ. എന്നാ ഇരു, നാ ഗീതയ്ക്ക് വന്നോന്ന് നീ കേക്ക പോറിയാ? അതില്ലപ്പാ, നാഗവും വീട്ടിൽ പോയിരുന്നോ? എല്ലാ വിഷയവും അമ്മ ചൊല്ലിയാച്ചു. യാർക്കിട്ട് ഒന്നുമേ ചൊല്ലാമേ, നീ എല്ലാം മുടി പണിയാച്ചാ. അപ്പാ, ഞാൻ ഇനി എന്നാ പണറെന്ന് എനിക്കേ തെരിയില്ല. ഉനക്കേത് ശരിയെന്ന് പെടുതോ അത് ചെയ്യപ്പാ, അതാ എങ്ക സന്തോഷം. വാകാശി, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇരിക്കെ. ആ, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാനിങ്ങോട്ട് വന്നത്. മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയാവുന്നതല്ലേ? ആ പയ്യനുമായി ഒരു അലയൻസ് ഉണ്ടായാൽ അസുഖം പൂർണ്ണമായും ഭേദമാകുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഓ, അത് ശരി. എന്നിട്ട്? അത് ഒരച്ഛൻ്റെ മാനസികാവസ്ഥ നീ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിലും എൻ്റെ മകൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നാൽ. അപ്പോ ഇത്രയും കാലം മൂക്ക് ഭ്രാന്തായിട്ടും കാത്തിരുന്ന ഞാൻ മണ്ടൻ. പിന്നെ പിന്നെന്താ പറഞ്ഞേ? മോള് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നാൽ അതിനവൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? കാശി, ഏയ്, ഹലോ. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ആ, കാശിയോ? അതെ, കാശി തന്നെ. പക്ഷേ നീ പരിചയപ്പെട്ട കൃഷ്ണന്റെ സുഹൃത്തായ കാശിയല്ല, കൃഷ്ണന്റെ ശത്രുവായ കാശി. അവനോട് ഞാൻ സ്നേഹത്തോടെ പറഞ്ഞതാ ആവശ്യമില്ലാത്ത മോഹങ്ങളൊന്നും വേണ്ടാന്ന്. പക്ഷെ എന്തു ചെയ്യാം, പ്രണയം തലക്ക് പിടിച്ചപ്പോ അവനെല്ലാം മറന്നു. അത് കാരണം എന്തൊക്കെ നഷ്ടങ്ങളാ ഉണ്ടായെന്നറിയോ? താൻ പറഞ്ഞില്ലേ തന്റെ അച്ഛന്റെ മരണം അതിന് കാരണക്കാരൻ ഞാനാ. കൃഷ്ണന് വെച്ച കുറിയാ, പക്ഷേ മരണം തൻ്റെ അച്ഛൻ്റെ രൂപത്തിലായിപ്പോയി. അവിടം കൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ആവുമെന്ന് വിചാരിച്ചത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾ തെറ്റി. അവൻ വീണ്ടും നന്ദയെ കണ്ടപ്പോൾ എനിക്ക് അവൻ്റെയും അന്തകനാകേണ്ടി വന്നു. തിരമാലയിലേക്ക് ഊളിയിട്ട് പോകുന്നവൻ്റെ മുഖം കണ്ട് പ്രണയം തലക്ക് പിടിച്ച അവൻ്റെ നന്ദ, ഓ സോറി, ഞാൻ കെട്ടാനിരുന്ന പെണ്ണിന് ഭ്രാന്തായിപ്പോയി. ഭ്രാന്തിയായാലും എനിക്ക് അവളെ വേണമായിരുന്നു. കാരണം ഞാൻ സ്നേഹിച്ചത് അവളെ മാത്രമല്ല, അവളുടെ സ്വത്തിനെയും കൂടിയാ.
ആ ഒരു സ്വാർത്ഥനാണെന്ന് വെച്ചോ. പക്ഷേ പ്രതീക്ഷകൾ തെറ്റിച്ച് നീ എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പകച്ചു. കൃഷ്ണനല്ല നീയെന്നറിഞ്ഞപ്പോൾ ഞാൻ ആശ്വസിച്ചു. ഇപ്പോൾ കൃഷ്ണയുടെ സ്ഥാനത്ത് നീയും എൻ്റെ ശത്രു. നിനക്ക് നന്ദയെ വിവാഹം കഴിക്കണം. അല്ലടാ, എനിക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ തീരുമാനിച്ചു. എന്റെ കൃഷ്ണയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടുവാൻ നന്ദയെ ഞാൻ കെട്ടണം. ദേവൻ മൂകാംബിക ദേവിയുടെ അംഗരക്ഷകന്. ഇവിടെ തൊഴുതിട്ട് വേണം ദേവിയെ ദർശിക്കാൻ. എന്നാലേ പ്രാർത്ഥനാഫലം കിട്ടൂന്ന് ഐതിഹ്യം. നന്ദയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല വശമാണല്ലോ. പണ്ട് ഇവിടെ വന്നപ്പോ ഇവിടെ ഒരു മുത്തശ്ശി പറഞ്ഞു തന്നതാ. ഞാനിവിടെ ആദ്യ ിൽ വെച്ച് ബോധം തെളിയുമ്പോൾ വലത് കാല് മുറിച്ച് ഈ അവസ്ഥയിലാ ഞാൻ. ആ തിരമലകളിൽ വലിച്ചെറിഞ്ഞ എനിക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എന്നെ രക്ഷിച്ച ബോട്ടുകാർ പറഞ്ഞ
കഥ മാത്രമേ എനിക്കറിയൂ. അന്ന് ആ തിരമാലകളിൽ പെട്ട് മരിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ഇന്നും ആശിക്കും. പക്ഷെ ആത്മഹത്യ ചെയ്യാൻ എനിക്കത് കഴിയുന്നില്ല. ഈ രൂപത്തിൽ ഭൂമിക്ക് ഭാരമായ ഞാൻ എൻ്റെ അമ്മയുടെയും പെങ്ങളുടെ അടുത്ത്, പിന്നെ ഞാൻ എൻ്റെ ജീവനെ കളേറെ സ്നേഹിച്ച നന്ദ, അവളുടെ മുന്നിൽ ഈ കൊലത്തിൽ അവരുടെ അടുത്തേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞ, ഇല്ല, എനിക്കതിന് ഈ ജന്മം കഴിയില്ല. നിനക്ക് ഞാനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്, പിന്നെ നിന്നെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന നന്ദയുണ്ട്. അവളിപ്പോഴും എന്നെ കാണുന്നത് നീയായിട്ടാ. ഇത് ഏതോ ജന്മത്തിൽ ഞാൻ ചെയ്ത പാപത്തിന് ദൈവം തന്ന ശിക്ഷയായിരിക്കും. അത് ഞാൻ അനുഭവിച്ചേ പറ്റൂ. നിന്നെ കാശി ആക്രമിക്കുന്നത് കണ്ട് മാനസിക നില തെറ്റിയ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാ ഞാൻ നിന്റെ വേഷം കെട്ടിയത്. എല്ലാം ഞാൻ അവളോട് തുറന്നു പറയാം. വേണ്ട, ഒന്നും പറയണ്ട. നിന്നിലൂടെ ഞാൻ എന്നെ കാണുന്നു. എന്റെ നന്ദയുടെ സ്നേഹം ഞാൻ അറിയുന്നു. എനിക്കത് മതി. ഈ ബാക്കിയുള്ള ജീവിതം ജീവിച്ച് തീർക്കാൻ അത് മതി. ഒരിക്കലും ഈ സത്യം ഞാനും നീയും അല്ലാതെ മറ്റൊരാൾ അറിയരുത്. ഈ മൂകാംബിക ദേവിയെ സാക്ഷി നിർത്തി നീ എനിക്ക് ആ സത്യം ചെയ്തു തരണം. ഇതുവരെ എവിടെയായിരുന്നു കൃഷ്ണ? ഞാൻ ആകെ പേടിച്ചു പോയി. ഞാൻ എന്റെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടു. സംസാരിച്ചു നിന്നപ്പോ സമയം പോയതറിഞ്ഞില്ല. എന്നിട്ട് എവിടെ കൂട്ടുകാരൻ? ഒന്ന് പരിചയപ്പെടുത്തി തരായിരുന്നു. അവൻ പോയി. നീ വാ. കൃഷ്ണ, നീ അതുണ്ടോ? എനിക്കത് വാങ്ങിത്തരൂ. ഭംഗിയുണ്ടല്ലേ കൃഷ്ണ.